السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. كبي اے نوجوان مسلم تدبر بھی کیا تو نے، کبھی اے نوجوان مسلم تدبر بھی کیا تو نے، وہ کیا گردون تھا تو جس کا ہے ایک ٹوٹا ہوا تارا. تجھے اس قوم نے پالا ہے آغوش محبت میں، کچھل ڈالا تھا جس نے پاؤں میں تاج سردارا. گدائی میں بے بی او اللہ والے تے غیور اتنے، گدائی میں بھی او اللہ والے دے غیور اتنے، کہ منعم کو گدا کے ڈر سے بخشش کا نہ تھا یارا. کبھی اے نوجوان مسلم تدبر بھی کیا تو نے، وہ کیا گردون تھا تو جس کا ہے ایک ٹوٹا ہوا تارا. کہا جاتا ہے رہتے ہیں دولہ فقط مدینے میں، غلط ہے رہتے ہیں وہ عاشقوں کے سینے میں. سروادنی رایا سادہ تکڑائی പണ്ഡിത ശ്രേഷ്ഠന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ മുസ്ലിം
മഹാനരായ സി എം വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം മഹാനവറുകളുടെ ഓർമ്മകളും മഹത്വങ്ങളും അവദാനങ്ങളും അനുബന്ധമായ ദീനീ വിജ്ഞാന സദസ്സും എല്ലാം ഒരുക്കി വളരെ അനുഗ്രഹീതമായ രീതിയിൽ നടന്നു വരുന്ന മജ്ലിസിലാണ് നാം സംബന്ധിക്കുന്നത്. ഇതേ വേദിയിൽ തന്നെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ സംബന്ധിക്കുന്നത് എന്നാണ് എന്റെ ഓർമ്മ. ഓരോ പ്രാവശ്യവും കൂടുതൽ ആവേശത്തോടെയും ഉന്നത ശീർഷന്മാരായ സാധാത്തുക്കളുടെയും പണ്ഡിത ശ്രേഷ്ഠന്മാരുടെയും സാരഥ്യത്തിലും വളരെ പ്രൗഢമായിട്ടാണ് നമ്മുടെ ഈ സദസ്സും പ്രോഗ്രാമുകളും നടന്നു വരുന്നത്. ഇന്നലെ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർകളുടെ അനുഗ്രഹീത സാരഥ്യവും ഇൻഷാ അല്ലാഹ് ഇന്ന് ബദറു സാദാത്ത് അസ്സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളവർകളുടെ അനുഗ്രഹീതമായ സാന്നിധ്യവുമാണ് നാം പ്രതീക്ഷിച്ചിരിക്കുന്നത്. മഹാന്മാരായ ഔലിയാക്കളെ ഓർക്കുകയും അവരുടെ മഹത്വങ്ങൾ കാലോചിതമായി ആഖ്യാനിക്കുകയും അവരുടെ ആത്മീയമായ വിലാസത്തിന് ലോകത്തൊരുപാട് രാജ്യങ്ങളിലും ദേശങ്ങളിലും എന്നതുപോലെ മഹാനവറുകളുടെ ആത്മീയ മാർഗവും ശിഷ്യപരമ്പരകളും കേരളത്തിലെ ഇസ്ലാമിക മുന്നേറ്റത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തവരാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ആയിരക്കണക്കിന് മുഹയുദ്ദീൻ മദ്രസകളും മുഹയുദ്ദീൻ മസ്ജിദുകളും ഖാദിരിയ സ്ഥാപനങ്ങളും ജീലാനി സംരംഭങ്ങളും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് മഹാനവറുകളുടെ ആത്മീയ മാർഗത്തിനും ശിഷ്യന്മാർക്കും കേരളീയ ഇസ്ലാമിക ദഅവത്തിലുള്ള സാന്നിധ്യത്തിന്റെയും സ്വാധീനത്തിന്റെയും അടയാളമാണ്. ലോകത്ത് സമാനരായ അല്ലെങ്കിൽ അതിനു മുമ്പും ശേഷവും കഴിഞ്ഞ നിരവധി മഹത്തുക്കളുണ്ട്. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഗൗസുൽ ആലം തങ്ങളുടെ പേരിൽ ഇത്രയേറെ സ്ഥാപനങ്ങൾ വരുന്നതിന്റെ ചരിത്രപരമായ കാരണം അതാണ്. അതുപോലെ അഹ്മദുൽ കബീർ അൽ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കേരളത്തിൽ ഒരുപാട് സംരംഭങ്ങളും സദസ്സുകളും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷേ ഈ രണ്ട് മഹത്തുക്കളുടെയും നാമകരണത്തിൽ ഇസ്ലാമിക സ്ഥാപനങ്ങൾ ഉള്ളത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥാപന നിർമ്മാണ സംവിധാനങ്ങളുടെ വിലാസം ചേർത്ത് വെക്കപ്പെടുന്ന എന്നാൽ സമീപകാലത്ത്
ജീവിച്ചു പോയ ഉന്നതരിൽ ശ്രേഷ്ഠരാണ് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സർറഹുൽ അസീം. എത്രയെത്ര സി എം സെന്ററുകളും മഹാനവറുകളുടെ പേരിലുള്ള സംരംഭങ്ങളും മുറിയാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന സദസ്സുകളും കേരളത്തിൽ ഉണ്ട് എന്നറിയുമ്പോഴാണ് ഞാൻ പറഞ്ഞ ചരിത്രത്തോട് വർത്തമാനം ചേർന്നു നിൽക്കുന്നത്. ഔലിയാക്കളിൽ ഏറ്റവും ഉന്നതരായ ആളുകൾ മഹാന്മാരായ ഇമാമുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ മഹാന്മാരായ അൽ ഖുലഫാഉൽ അർബഅ, നാലു ഖലീഫമാരാണ്. അവർ വിലായത്തിന്റെ ഏറ്റവും ഉന്നതിയിലുള്ള മഹത്തുക്കളാണ്. സ്വഹാബത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ഈ സമുദായത്തിൽ നാല് മദ്ഹബിന്റെ ഇമാമുമാരാണ്. ബഹുമാനപ്പെട്ട ഇമാമുൽ അളം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാമു ദാരുൽ ഹിജ്റ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു, ഇമാമുന ഇമാമുൽ മഷാരിഖ് വൽ മഗാരിബ് മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷ്-ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാമു സുന്ന അബൂ അബ്ദില്ലാ അഹ്മദ് ബിൻ ഹംബലി അഷ്-ഷൈബാനി റളിയല്ലാഹു അൻഹു, അവരാണ് സ്വഹാബത്ത് കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതരായി ഗണിക്കപ്പെടുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാർ. അവർ ഔലിയാക്കളാണ്. അവർ ഔലിയാക്കളല്ലെങ്കിൽ ഇവിടെ ഔലിയാക്കൾ ഇല്ല. എന്നാൽ ഇൽമിന്റെ മേഖലയിൽ ഉയർന്നു നിന്നുകൊണ്ട് അറിവിനെ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ഉൾക്കൊള്ളുകയും അതിനുവേണ്ടി അത്യധ്വാനം ചെയ്യുകയും ചെയ്ത ഉലമാക്കളായ ഔലിയാക്കളെ ചിലപ്പോൾ സാധാരണക്കാർക്ക് അറിയണം എന്നില്ല. സാധാരണക്കാരുമായി സമ്പർക്കത്തിന് അവർക്ക് അവസരം ലഭിച്ചുകൊള്ളണം എന്നില്ല. സാധാരണക്കാരുടെ നോവും നൊമ്പരവും അവരറിയുകയോ അവർക്കിടപെടാൻ അവസരം ലഭിക്കുകയോ ചെയ്തു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അവരുടെ മഹത്വം അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും ലോകത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും അവർ ആദരവുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഔലിയാക്കളിൽ മറ്റു ചില ആളുകൾ ആരാധനാ കർമ്മങ്ങളിൽ കൂടുതൽ സമയം വ്യാപൃതരാവുകയും സാധാരണക്കാരുടെ നോവുകളും നൊമ്പരങ്ങളും അകറ്റാൻ പ്രാർത്ഥന കൊണ്ടും ആശ്വാസം കൊണ്ടും അവരോടൊപ്പം നിൽക്കുകയും ചെയ്ത ആളുകൾ ഉണ്ട്. അവരെ സാധാരണക്കാർ കൂടുതൽ അറിയും, അവർ കൂടുതൽ അനുസ്മരിക്കും, അവർ കൂടുതൽ അവരോടൊപ്പം കഴിഞ്ഞുകൂടും. അവരെ സാധാരണക്കാർക്ക് നന്നായി അറിയും. എന്നാൽ ചില ആളുകൾ ഉണ്ട്, അവർ അറിവിന്റെ ലോകത്ത് അത്യുന്നതരായ ആളുകളും ആരാധനകളുടെയും ആത്മീയ കർമ്മങ്ങളുടെയും മേഖലകളിൽ ഉയർന്നു നിൽക്കുകയും സാധാരണക്കാരോട് സമ്പർക്കം പുലർത്തുകയും അവരെ ഇർഷാദ് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ട്. അവരെ പണ്ഡിതന്മാരും സാധാരണക്കാരും ഒരുപോലെ അറിയുകയും ഒരുപോലെ ആദരിക്കുകയും ഒരുപോലെ അനുസ്മരിക്കുകയും ചെയ്യുന്നു. അതിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന ശ്രേഷ്ഠ ഗുരുവാണ് അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ അൽ ജൈലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം. മഹാനവറുകൾ നാല് മദ്ഹബിന്റെയും
ആധികാരിക ഫത്വ കൊടുക്കാൻ പറ്റുന്ന ശ്രേഷ്ഠരായ പണ്ഡിതനാണ്. ഓരോ മദ്ഹബിന്റെയും നിദാനങ്ങളെയും പ്രാധാന്യങ്ങളെയും അറിയുന്നവരാണ്. ഷാഫിഈ മദ്ഹബിൽ അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിനെ ശാക്തീകരിക്കാൻ ഹംബലി മദ്ഹബ് സ്വീകരിക്കുകയും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മദ്ഹബിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു എന്ന് കാണാം. الشافعي فصرة الحنبلي بلا هجر لتعطاط بالخيرين معتدلا ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ ഇമാമുന ഷാഫിഈ തങ്ങളുടെ മദ്ഹബിൽ ജീവിക്കുകയും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. നാല് മദ്ഹബിന്റെ ഇമാമുകളും ഈ സമുദായത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കളാണ്. എന്നാൽ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ ഒരേ സമയം ആധികാരികമായ വിജ്ഞാനത്തിന്റെ ലോകത്ത് ജീവിക്കുകയും നിരവധി രചനകൾ ലോകത്തിന് സംഭാവന ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആരാധനാകർമ്മങ്ങളിൽ ഏകാന്തമായി അള്ളാഹുവിനെ ധ്യാനിക്കുന്നതിൽ സാധാരണക്കാരായ ജനങ്ങളുമായി സഹവസിച്ച് അവർക്ക് ഇർഷാദ് നൽകുന്നതിൽ ഏറെ പ്രാധാന്യം നൽകിയിരുന്നവരാണ്. അതുകൊണ്ട് മഹാനവറുകളെ വൈജ്ഞാനിക ലോകത്തും ആദരിക്കപ്പെടുന്നു, സാധാരണക്കാരും ഏറെ പരിചയത്തോടുകൂടി അറിയുന്നു. പണ്ഡിതന്മാരായ ഔലിയാക്കളുടെ കറാമത്തുകൾ മറികടക്കാൻ പ്രയാസമാണ്. സാധാരണക്കാരുമായുള്ള സഹവാസങ്ങളിൽ ചില ഔലിയാക്കളുടെ കറാമത്തുകൾ നമ്മൾ അറിയുന്നത് പലരുടെയും രോഗശമനം സാധ്യമായതും ആഗ്രഹ സഫലീകരണങ്ങൾ നടന്നതുമാണ്. അതെല്ലാം കറാമത്തായി ഉണ്ടാകും. എന്നാൽ ജാലവിദ്യക്കാർക്കും കൺകെട്ടു വിദ്യക്കാർക്കുമൊക്കെ ചില കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ അങ്ങനെ ചെയ്തു തരാൻ പറ്റും. അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങൾ കറാമാത്തുകൾ എന്ന് പറയുന്നു. ചില ദൈവനിഷേധികളിൽ നിന്നോ ബഹുദൈവ വിശ്വാസികളിൽ നിന്നോ എല്ലാം അത്ഭുതങ്ങൾ ഉണ്ടായേക്കാം. അത് കറാമത്തല്ല. പ്രിയമുള്ള സഹോദരന്മാർ, അറിയണം, ഒരാൾ രോഗശമനത്തിന് കാരണമായി എന്നതുകൊണ്ട് അയാൾ വലിയ ആകണം എന്നില്ല. ഒരാൾ സന്താനലബ്ധിക്ക് നിമിത്തമായി എന്നതുകൊണ്ട് അയാൾ വലിയ ആകണം എന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സാധാരണക്കാരുമായി ചേർന്നുള്ള ഒരുപാട് അനുഭവങ്ങൾ ഔലിയാക്കളിൽ നിന്ന് പരിചയമുള്ളവരുണ്ടാകും. അത്തരം അനുഭവങ്ങൾ ഔലിയാക്കളല്ലാത്തവരിൽ നിന്നും ലഭിച്ചേക്കാം. എന്നാൽ
പണ്ഡിതന്മാരായ ആളുകളുടെ കറാമാത്തുകൾ അത് ഒരു വേലവിദ്യക്കാരനും ഒരു ജാലവിദ്യക്കാരനും ഒരു കൺകെട്ടുകാരനും ചെയ്യാൻ പറ്റുന്നതല്ല. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഒരു വലിയന്റെ കറാമത്തായി എന്റെ രോഗം മാറി ഇന്ന വലിയന്റെ അടുക്കൽ പോയപ്പോൾ എന്ന് പറയുമ്പോൾ മറ്റൊരു മതവിശ്വാസി പറഞ്ഞേക്കാം, എനിക്ക് എന്റെ മതാചാര്യന്റെ അടുക്കൽ പോയപ്പോൾ രോഗം മാറിയെന്ന്. ഉണ്ടാകാം. എന്നാൽ പണ്ഡിതന്മാരായ ആളുകളുടെ കറാമാത്തുകൾ പ്രധാനമായും അവരുടെ രചനകളാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ കറാമത്ത് സഹീഹുൽ ബുഖാരിയാണ്. അത് വേറൊരു വേലവിദ്യയിലൂടെയും സമാനമായത് കൊണ്ടുവരാൻ സാധ്യമല്ല. ഇമാമുനൻ നവവീ തങ്ങളുടെ കറാമത്ത് അവിടുത്തെ രചനകളാണ്. അതിന് സമാനമായത് ഒരു കൺകെട്ടുകാരന് കൊണ്ടുവരാൻ സാധ്യമല്ല. അപ്പോൾ ഔലിയാക്കളിൽ ഉന്നതരായ ആളുകൾ ആധികാരികമായ വിജ്ഞാനത്തിന്റെ ഉടമകളാണ്. ഔലിയാക്കളിൽ ചില ആളുകൾ ആരാധനാമുറകളിൽ കഴിഞ്ഞുകൂടുകയും സാധാരണക്കാർക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്നവരുണ്ട്. ഇതിന്റെ ഇടയിൽ ചില ആളുകൾ വലിയ ഇൽമിന്റെ അഹ്ലുകാരും അതോടൊപ്പം തന്നെ സാധാരണക്കാരുമായി അവരുടെ ക്ഷേമക്ഷാമങ്ങളിൽ പങ്കുചേരുന്നവരുമാണ്. അതിൽ നാം വായിക്കുന്ന വലിയ നേതാവാണ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ, അതുപോലെ തന്നെ അഹ്മദുൽ കബീർ തങ്ങൾ റളിയല്ലാഹു അൻഹുമാ. സമീപകാലത്ത് കഴിഞ്ഞുപോയവരിൽ ഇൽമിന്റെ ഉടമയും ആരാധനകൾ കൊണ്ട് ഒരുപാട് സാധനകൾ നിർവഹിക്കുകയും സാധാരണക്കാർക്ക് ആശ്വാസങ്ങൾ നൽകുകയും ദീനീ വിജ്ഞാന മുന്നേറ്റത്തിന് സാരഥ്യം വഹിക്കുകയും ചെയ്തവരിൽ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീ. മഹാനവറുകൾ വലിയ ആലിമായിരുന്നു. മഹാനവറുകളുടെ അടുക്കൽ ഓതിപ്പഠിച്ച വലിയ പണ്ഡിതന്മാർ ഉണ്ട് നമ്മുടെ മുന്നിൽ. ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉപാധ്യക്ഷനായ ആലിക്കുഞ്ഞി ഉസ്താദ് അവരുടെ പോലെയുള്ള വലിയ വലിയ ആളുകൾ സി എം വലിയുല്ലാഹി മഹാനവറുകൾ എന്ന് ഓതിയവരാണ്, കിതാബ് പഠിച്ചവരാണ്. പ്രിയമുള്ളവരെ അറിയണം, മഹാനവറുകൾ ഇടപെട്ട ഓരോ മേഖലയിലും വലിയ വലിയ ദീനീ സംരംഭങ്ങളാണ്. മഹാനവറുകൾ സുജൂദ് ചെയ്യുകയും ആരാധനയിൽ കഴിയുകയും ചെയ്ത സ്ഥലങ്ങളിൽ ഒരുപാട് നാടുകളിൽ പള്ളികൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾ, മർക്കദു സഖാഫത്ത് സുന്നിയ പോലെയുള്ള വലിയ വൈജ്ഞാനിക കേന്ദ്രങ്ങൾ ഉയർന്നു വന്നു. അപ്പോൾ ദീനീ മുന്നേറ്റങ്ങളുടെ അടിത്തറയിൽ നിന്ന് വിലായത്തിന്റെ വലിയ പദവിയുള്ള അറിവിന്റെ ആധികാരികതയുള്ള സമീപകാലത്ത് കഴിഞ്ഞുപോയ ഒരു ശ്രേഷ്ഠ വ്യക്തിയാണ് സി എം വലിയുല്ലാഹി മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീ. മഹാനവറുകൾ പണ്ഡിതന്മാർക്ക് വലിയ ശക്തി നൽകി, സുന്നത്തു ജമാഅത്തിന്റെ മുന്നേറ്റങ്ങൾക്ക് ഊർജം നൽകി. ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചപ്പോഴാണ് നമ്മൾ ലോകത്തുള്ള ആയിരക്കണക്കിന് സദസ്സുകൾ ബഹുമാനപ്പെട്ടവരെ അനുസ്മരിക്കുകയും ആണ്ടോ നേർച്ചയോടനുബന്ധിച്ച് വൈജ്ഞാനിക സദസ്സുകൾ ഒരുക്കുകയും എല്ലാം ചെയ്യുന്നത്. നമ്മൾ ഔലിയാക്കളെ ഓർത്തുകൊണ്ട് പിരിഞ്ഞു പോയാൽ പോരാ, അവരുടെ ജീവിതങ്ങൾ നമുക്ക് നൽകിയ സന്ദേശങ്ങളെ നാം ഏറ്റെടുക്കണം, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. ലോകത്ത് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ മുമ്പിലുണ്ട്. മുസ്ലിം സമുദായം ഓരോ ദിവസവും പ്രയാസങ്ങളുടെ നടുവിലാണ്. ഓരോ രാജ്യത്തും കൊല ചെയ്യപ്പെടുന്നവരുണ്ട്.
നമ്മുടെ നാലുപാടുകൾ വളരെ ദൈന്യമായി മുന്നേറുകയാണ്. ഇവിടെയെല്ലാം അതിജീവനത്തിന് വേണ്ടി നമ്മുടെ മുമ്പിലുള്ളത് അല്ലാഹുവിനുള്ള ശരിയായ വിശ്വാസം മാത്രമാണ്. കൂഫയിലെ പള്ളിയിലെ മിമ്പറിലേക്ക് കയറാൻ നേരം ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, അല്ല എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി, അൽ ഖൗഫ് മിനൽ ജലീൽ വർദാ ബിൽ ഖലീൽ والعمل بالتنزيل والاستعداد ليوم الرحيل الله ഉള്ള തഖ്വ എന്താണെന്ന് ചോദിക്കുന്നവരോട് അലി റളിയല്ലാഹു അൻഹുവിനെ പറയാനുള്ള മറുപടിയാണ് الخوف من الجليل അല്ലാഹുവിനെ ഭയക്കുക എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അല്ലാഹുവിനെ ഒരാൾ വേണ്ട പോലെ ഭയന്നാൽ, അയാൾ അല്ലാഹുവിനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ, പിന്നെ അയാൾക്ക് ഈ ലോകത്തുള്ള വേദനകൾ പ്രശ്നമല്ല, ഇവിടെയുള്ള നോവുകൾ അയാളെ ബാധിക്കുന്നില്ല, ഇവിടെയുള്ള നൊമ്പരങ്ങൾ അയാളെ സ്വാധീനിക്കുന്നില്ല. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിനെ വേണ്ട പോലെ അറിയുകയും ഭയക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് ലോകത്ത് വേറെ ദുഃഖങ്ങളില്ല, ആകുലതകളില്ല, വ്യാകുലതകളില്ല, നോവുകളില്ല, നൊമ്പരങ്ങളില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല വേണ്ടതുപോലെ ഭയക്കണം. ആ ഭയമെന്ന് പറയുന്നത് അടിസ്ഥാന വിജയത്തിന്റെ നിദാനമാണ്. അല്ലാഹുവിനെ വേണ്ട പോലെ ഭയക്കാതിരുന്നാൽ വേറെ എന്തൊരു കർമ്മം കൊണ്ടും ജയിക്കാനാവില്ല, വേറെ ഒരു അനുഷ്ഠാനം കൊണ്ടും അതിജീവിക്കാനാവില്ല. അതുകൊണ്ട് അല്ലാഹു ജല്ല ജലാലു അല്ലാഹുവിനെ വേണ്ടതുപോലെ ഭയക്കാനാവണം. പ്രിയമുള്ളവരെ, ഈ പ്രയോഗത്തിന് ഈ കാലത്ത് ചില തെറ്റായ വായനകളുണ്ട്, വ്യാഖ്യാനങ്ങളുണ്ട്. സൗദി അറേബ്യയിലെ ഗവൺമെന്റ് വനിതകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചു. അതനുവദിക്കുന്ന നാളിൽ പറഞ്ഞു, അത്രേ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ഭയക്കണമെന്ന്. ഈ ഒരു പ്രയോഗത്തെ പൊതുമാധ്യമങ്ങൾ കൈകാര്യം ചെയ്തത് എങ്ങനെയാണ്? ഇസ്ലാമിന്റെ പേരിലുള്ള ആളുകൾ തന്നെ ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണം, ഭയന്നുകൊണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യണം എന്ന് പ്രയോഗിച്ചു അത്രേ. പ്രിയമുള്ളവരെ, ഇവിടെ അല്ലാഹുവിനെ ഭയക്കുക എന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനം എന്താണ്? അല്ലാഹുവിനെ ഭയക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം, ഞാനും നിങ്ങളും ഈ ലോകത്തിന്റെ രക്ഷിതാവിന്റെ ദാസന്മാരാണ്. ആ രക്ഷിതാവ് നമുക്കിവിടെ നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിയമങ്ങൾ പാലിക്കുന്നവന് അല്ലാഹു രക്ഷയുടെ റിസൾട്ട് നൽകുന്നുണ്ട്. അല്ലാഹു തആല ഇവിടെ പല കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട്, അല്ലാഹു വിലക്കിയിട്ടുണ്ട്. ആ വിലക്കിയ കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് ശിക്ഷയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കുക, അവനിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുക. നിങ്ങൾ അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്തു പോയാൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ട് എന്ന ഭയം നിങ്ങൾക്ക് വേണം. അല്ലാഹുവിന്റെ അടുക്കൽ വിചാരണയുണ്ട് എന്ന ബോധം വേണം. നമ്മളെല്ലാവരും ഇവിടെ ജനിച്ച് മരിച്ച് അങ്ങ് തീർന്നു പോകുന്ന ഒരു ജീവിതമല്ല. നിങ്ങളുടെ ഈ ജീവിതത്തെ കുറിച്ചൊരു അവലോകനം വരാനുണ്ട്, രക്ഷാ ശിക്ഷകളുടെ ലോകം വരാനുണ്ട്,
തെറ്റു ചെയ്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരക ശിക്ഷ വെച്ചിട്ടുണ്ട്. ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. രണ്ടു ചെറിയ സൂക്തങ്ങളിലൂടെ വലിയ ആശയമാണ് നൽകുന്നത്. ഇന്നൽ അബ്റാറ ലഫീ നഈം, നന്മ ചെയ്ത് സൽക്കർമ്മങ്ങളിലൂടെ നീങ്ങുന്നവർക്ക് അനുഗ്രഹത്തിന്റെ സ്വർഗമുണ്ട്. തിന്മ ചെയ്തുകൊണ്ട് അനാവശ്യങ്ങളിലൂടെ നീങ്ങുന്നവർക്ക് അല്ലാഹുവിന്റെ ശിക്ഷയുടെ വീടുണ്ട്. ഈ രണ്ടും വേർതിരിച്ചുകൊണ്ടുള്ള ഒരു മനസ്സിലാക്കലാണ് നമ്മളിൽ വേണ്ടത്, അവബോധമാണ് വേണ്ടത്. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയക്കണമെന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും പടച്ച് പരിപാലിക്കുന്ന സർവാധിപതിയായ അല്ലാഹുവിന്റെ നിയമങ്ങളെ നിങ്ങൾ പാലിക്കാതെ, അവന്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കാതെ നിങ്ങൾ തന്നിഷ്ടം പോലെ നടന്നാൽ വിധിയുടെ നാളിൽ നിങ്ങൾ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയക്കണേ എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇതിന്ന് ഒരുപാട് തെറ്റിദ്ധാരണകളിലൂടെ കൊണ്ടുപോവുകയാണ്. ഈ ഭയം വേണ്ടത് തെരുവിലൂടെ അനാവശ്യം കാണിച്ചു നടക്കുന്ന ഈ സമുദായത്തിന്റെ പെൺകുടിയോട് അല്ലയോ മോളെ? നീ നിന്റെ നഗ്നത മറച്ചുകൊണ്ട് മാന്യമായി നടക്കണം, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷയുടെ ലോകമുണ്ട്. ആ സമയത്ത് ആ സഹോദരി പറയുന്നത്, അതാ ഒരു മുസ്ലിയാര് വന്നിരിക്കുന്നു, പരലോകത്തെ കുറിച്ച് പറയുന്നു, ശിക്ഷയുടെ ലോകത്തെ കുറിച്ച് പറയുന്നു, മൊയ്ലിയാരുടെ നരകം എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മതശാസനങ്ങളെ അവഗണിക്കുന്ന ഒരു തലമുറയുള്ള കാലമാണ്. അതാ മദ്യപാനിയായി നടക്കുന്ന, അനാവശ്യങ്ങളിൽ വ്യാപരിക്കുന്ന യുവാവിനോട് പറയുകയാണ്, മോനെ നീ വൃത്തികേടിൽ നിന്ന് മുഴുവനും മാറി നിൽക്കണം, നാളെ അല്ലാഹുവിന്റെ കോടതിയുണ്ട്, ഈ അരുതായ്മകൾ ചെയ്യുന്നവർക്ക് അവിടെ ശിക്ഷയുണ്ട് എന്ന് പറയുമ്പോൾ പരലോകത്തെ കുറിച്ച് പറയാൻ വന്നിരിക്കുന്നു, നരകത്തെ കുറിച്ച് പറയാൻ വന്നിരിക്കുന്നു, ശിക്ഷയെ കുറിച്ച് പറയാൻ വന്നിരിക്കുന്നു എന്നൊരാൾ നിസ്സാരപ്പെടുത്തിയാൽ അയാൾ അല്ലാഹുവിന്റെ മതത്തിന്റെ മൂല്യം അറിയാത്തവനാണ്. മതത്തിന്റെ മൂല്യം അറിയുന്നവരുടെ ഉള്ളിടം കിടങ്ങുകയാണ്. അവര് യാഥാർത്ഥ്യം അറിയുന്നവരാണ്. അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹുവിനെ നന്നായി ഭയമുണ്ടാകണം, അവന്റെ വിധി ന്യായങ്ങളെ കുറിച്ച് ബോധം വേണം. നമ്മൾ നന്മ ചെയ്താലും അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം വേണം. തിന്മ ചെയ്യാൻ എടുക്കുമ്പോൾ അവനെ ഭയന്നുകൊണ്ട് മാറി നിൽക്കാൻ കഴിയണം. ചില ആളുകൾ പ്രത്യക്ഷത്തിൽ നന്മ ചെയ്യുന്നുണ്ട്, അവരുടെ ഉള്ളിൽ പടച്ചവനെ കുറിച്ചുള്ള പേടിയില്ലെങ്കിൽ അവരുടെ നന്മകൾക്ക് ജയിക്കാനാവില്ല. അതാണ് ബഹുമാനപ്പെട്ട സൗബാന റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാതിൻ അംസാലി ജിബാലി തിഹാമ ബീള ഫയജ്അലുഹ അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ. സൗബാൻ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയുകയാണ്, ഹബീബായ തങ്ങളിൽ നിന്നുള്ള നിവേദനം ലോകത്തെ അറിയിക്കുകയാണ്. തങ്ങളെ പറഞ്ഞു, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ നിന്ന് ഒരു സംഘം ആളുകൾ വരും, യൗമൽ ഖിയാമ അന്ത്യനാളിൽ അവര് വരും, ബിഹസനാതിൻ അംസാലി ജിബാലി തിഹാമ ബീള, തിഹാമയിലെ വെള്ളക്കുന്നുകൾക്ക് സമാനമായ മാമലകൾക്ക് തുല്യമായ നന്മകളോടെ അവര് വന്ന് ചേരുന്നതാണ്. അവർക്കൊരുപാട് നന്മകൾ അവരുടെ മുമ്പിലുണ്ടാകും. അവര് ചെയ്ത ഒരുപാട് സൽക്കർമ്മങ്ങളുമായിട്ടാണ് അവര് വരിക. തിഹാമയിലെ മലകൾക്ക് സമാനമായ വലിയ വലിയ നന്മ കൂമ്പാരങ്ങളുമായി അവര് വരും. ഫയജ്അലുഹ അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ, അല്ലാഹു അതിനെ
ധൂളികളായി അതിനെ നിസ്സാരമായി അള്ളാഹു പറപ്പിച്ചു കളയുന്നതാണ്. അവന്റെ അടുക്കല വലിയ നന്മകൾക്കൊരു മൂല്യവും ഉണ്ടാകില്ല. കാല സൗബാൻ സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ ജല്ലിഹും ലനാ ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. അല്ലയോ ഹബീബായ തങ്ങളെ, അവരാരാണെന്നൊന്ന് സ്പഷ്ടമായി പറയാമോ? ഹബീബായ തങ്ങളെ, അവരാരാണെന്ന് ഞങ്ങൾക്കറിയില്ല, അവരാരാണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഹബീബായ തങ്ങളെ പറയുകയാണ്, അമാ ഇന്നഹും ഇഖ്വാനുകും, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, അവർ വേറെ ആരുമല്ല, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളുടെ സംഘക്കാരാണ്. രാത്രിയിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് പോലെ, രാത്രിയുടെ ഒരു വിഹിതം നിങ്ങൾ ആരാധന ചെയ്യും പോലെ അവരും ആരാധന ചെയ്യുന്നുണ്ട്. ولكنهم اقوام اذا خلو بمحارم الله انتهكوها. അവരറിയുമോ, അവർ ഒഴിഞ്ഞു നിന്നാൽ അവർ രാത്രിയിൽ ഒരുപക്ഷേ നിസ്കരിക്കുന്നവരാണ്, ഒരുപാട് നന്മകളുടെ കൂമ്പാരങ്ങൾ അവർക്ക് പറയാനുള്ളവരാണ്. അവരൊറ്റപ്പെട്ടു പോയാൽ, ആരും അറിവില്ലാത്ത ഒരു സ്ഥലത്തെത്തിയാൽ, അനുകൂലമായ സാഹചര്യമായാൽ അവര് തെറ്റു ചെയ്യുന്നതിൽ മടി കാണിക്കുകയില്ല. നാട്ടിൽ വലിയ മാന്യനാണ്, ക്ലബ് ചേരുമ്പോൾ അതിൽ വീണു പോകുന്നവനാണ്. നാട്ടിൽ അവൻ നല്ല മാന്യനാണ്, വിദേശത്ത് ചെന്നൊരവസരം കിട്ടുമ്പോൾ ക്ലബിലോ പബ്ബിലോ ഹബ്ബിലോ വീണു പോകുന്നവനാണ്. ആരും അറിയാത്ത ഒരു സാഹചര്യത്തിൽ അനാവശ്യങ്ങളുടെ ഒഴിവ് കിട്ടിയാൽ അതിൽ വീണു പോകുന്നവനാണ്. അരമനയുടെ അകത്തളത്തിൽ ഇന്റർനെറ്റിന്റെ പേജുകൾ ഓപ്പണായി വരുമ്പോൾ ആരുമില്ലല്ലോ എന്ന നിലയിൽ അനാവശ്യങ്ങളുടെ ക്ലിപ്പുകൾ കാണുന്നവനാണ്. വൃത്തികേടിന്റെ സൈറ്റുകൾ തുറന്നു നോക്കുന്നവനാണ്. അനാവശ്യങ്ങളുടെ ലോകത്തേക്ക് വീഴുന്നവനാണ്. കാരണം അവന്റെ കൽബിൽ അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ശരിയായ ഭയമില്ല. നാളെ റബ്ബിന്റെ അടുക്കൽ ജയിക്കാനുള്ള ഒന്നാമത്തെ മൂല്യമതാണ്. തഖ്‌വയുടെ അടിസ്ഥാനപരമായ ഗുണം അല്ലാഹുവിനുള്ള ഭയമാണ്. അല്ലാഹുവിനെ ഭയക്കുന്നവർക്ക്, അല്ലാഹുവിനെ പേടിക്കുന്നവർക്ക് ഈ ലോകത്തെ കഷ്ടതകളുടെ മുമ്പിലും അവർക്ക് മനസ്സമാധാനമാണ്. അതാണ് ഔലിയാക്കളുടെ ഏറ്റവും വലിയ മഹിമ. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിനെ ഭയക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ ഈ ലോകത്തിന്റെ ആകുലതകൾ വ്യാകുലതകളല്ല, ഈ ലോകത്തിന്റെ നോവുകൾ നൊമ്പരങ്ങളല്ല, ഈ ലോകത്തെ പ്രയാസങ്ങൾ അവരുടെ കഷ്ടതകളല്ല, ഇവിടെയുള്ള പ്രതിസന്ധികൾ അവരെ ബാധിക്കുന്നില്ല. അവരെപ്പോഴും അല്ലാഹ് എന്ന ചിന്തയിൽ കഴിയുകയാണ്. അവരുടെ ആലോചന ഈ ലോകത്തെ ക്ഷേമമല്ല, ഇത് നാലു ദിവസത്തെ ജീവിതമാണ്, ഇത് നൈമിഷികമായ ലോകമാണ്, അനന്തമായ പരലോകത്തിന്റെ പറുദീസയിലാണ് അവർ ആലോചിക്കുന്നത്. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനെ കരയുകയാണ്. ആരാണ് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവെന്നറിയുമോ? ഹസനുൽ ബസ്രി തങ്ങൾ ആരാണെന്നറിയുമോ? സുഫിയാൻ ഇബ്നു ഉയൈനെ ആരാണെന്നറിയുമോ? നാല് മദ്ഹബിന്റെ ഇമാമുകളുടെ കാലത്ത് ജീവിച്ച സുഫിയാനൈനി എന്ന് പറയുന്നത് നാല് മദ്ഹബിന്റെ ഇമാമുകളെ പോലെ സ്വതന്ത്ര ഗവേഷണത്തിന് യോഗ്യതയുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരാണ്. അവരുടെ നിദാനങ്ങൾ ക്രോഡീകരിക്കാത്തത് കൊണ്ട് അവരുടെ പിൻഗാമികൾ മദ്ഹബായി വന്നില്ലെന്ന് മാത്രം, അവര് നാല് മദ്ഹബിന്റെ ഇമാമുകളെ പോലെ സ്വതന്ത്ര മുജ്തഹിദുകളാണ്. ബഹുമാനപ്പെട്ട ഇമാം സുബുക്കി തങ്ങൾ എണ്ണി പറഞ്ഞതുപോലെ
സുഫിയാനൈനിയും സ്വതന്ത്ര മുജ്തഹിദുകളാണ്. ആ മഹാന്മാരായ മുജ്തഹിദിന്റെ ഇമാമുകളുടെ ലോകത്ത് ജീവിച്ചവർ അവരിരുന്ന് കരയുകയാണ്. എന്തിനാണ് കരയുന്നത്? മഹാന്മാർക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, എങ്ങനെയാണ് ചിരിക്കാൻ നേരമാകുന്നത്? നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എന്നെ വിളിച്ച് നരകത്തിലേക്ക് വലിച്ചിട്ടു കളഞ്ഞാൽ ആരാണ് തടുക്കാൻ വരിക? ആരാണ് തടയാൻ വരിക? പാരത്രികമായ ലോകത്തിന്റെ നൊമ്പരമോർത്ത് കരയുകയാണ്, അവിടെ സ്വർഗം വേണമെന്ന് ആശിച്ച് കരയുകയാണ്. ഇതായിരുന്നു മഹാന്മാർക്ക് പറയാനുണ്ടായിരുന്നത്. പ്രിയമുള്ളവരെ അറിയണം, അല്ലാഹുവിനെ ഭയക്കുന്ന ആളുകൾക്ക് അല്ലാഹ് എന്ന് കേൾക്കുമ്പോഴേക്ക് കൽബ് പിണയും. ഇന്ന് പുതിയ തലമുറയുടെ മുമ്പിൽ അല്ലാഹുവിന്റെ മതത്തിന്റെ നിയമങ്ങൾ പറയുമ്പോൾ അവർക്ക് പ്രാധാന്യമില്ല. ഹറാം എന്ന് പറയുമ്പോൾ അത് പുച്ഛത്തോടെ കാണുകയാണ്. പടച്ചവനെ ഭയക്കണമെന്ന് പറയുമ്പോൾ അത് നിസ്സാരമായി കാണുകയാണ്. അല്ലയോ മോനെ, ഒരാൾ ജയിച്ചു എന്ന് പറയാനാവുന്നത് ഈ ലോകത്ത് നിന്ന് സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് യാത്രയാകുമ്പോഴാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നമ്മുടെ ഏകാന്തമായ വാസം മുഴുവനും അല്ലാഹുവിനെ ഭയന്നുകൊണ്ടാവണം. അതാ സൗദി അറേബ്യയിലെ പ്രസിദ്ധനായ എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ ഇസ്തംതിഅ്ബി ഹയാത്തിക് എന്ന ഗ്രന്ഥത്തിലൂടെ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ രണ്ട് അനുഭവം പറയുകയാണ്. എന്താണെന്നറിയുമോ? ട്രാഫിക്കിൽ ജോലി ചെയ്യുന്ന സന്ദേ സുഹൃത്തായ ഒരു ഡോക്ടറുടെ ഒരു പോലീസുകാരന്റെ അനുഭവം പറയുകയാണ്. രണ്ടുപേരുടെ അനുഭവം അദ്ദേഹം എഴുതി വെക്കുകയാണ്. എന്താണെന്നല്ലേ, അതാ അവര് രാത്രിയിൽ ട്രാഫിക് ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയത്ത് വിശാലമായി വായിച്ചു പറയാനുള്ള നേരമില്ല. ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ അവർ ഓടി ചെല്ലുകയാണ്. ഞങ്ങൾ രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായപ്പോൾ അതാ അപകടത്തിൽ പെട്ട് കിടക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് നിങ്ങൾ ചെന്നു. അവര് ആസന്ന ഘട്ടത്തിൽ കിടക്കുകയാണ്. അവരാസന്ന ഘട്ടത്തിലാണ് മരണത്തോടെ മല്ലടിക്കുകയാണ്. അപ്പോഴെന്റെ സഹപ്രവർത്തകൻ അവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, കൂലാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നെന്റെ സഹപ്രവർത്തകൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് കെളിമ ചൊല്ലാൻ കഴിയുന്നില്ല. അവര് വലിയ ഒച്ചയുണ്ടാക്കുകയാണ്. അവരുടെ വാഹനത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് നല്ല ഗാനവീതികളാണ്. അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് മ്യൂസിക്കിന്റെ അംശങ്ങളാണ്. അവർ രണ്ടുപേരും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. വിശദമായി റിപ്പോർട്ട് വായിക്കാനുള്ള നേരമില്ല. അദ്ദേഹത്തിന്റെ ഇസ്തംതിഅ്ബി ഹയാത്തിക് എന്ന ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കാം. സുഹൃത്തിന്റെ അനുഭവം പറയുകയാണ്. അങ്ങനെ രണ്ടുപേരുടെ ദുഃഖകരമായ അന്ത്യത്തിന് സാക്ഷിയായി. മറ്റൊരിക്കൽ അടുത്ത ഒരു ആക്സിഡന്റ് നടന്നു. ഇങ്ങനെ ചെല്ലുകയാണ് ഞങ്ങൾ. അതാ എന്റെ കൂട്ടുകാരൻ ചെന്നു, അടുത്തേക്ക് ചെല്ലുകയാണ്. ആ അപകടപ്പെട്ട് കിടക്കുന്ന ആളുടെ അടുക്കലേക്ക് സുബ്ഹാനല്ലാഹ്, രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ചുണ്ടിനോട് ചേർന്ന് ചെവി വെച്ച് കൊടുക്കുമ്പോൾ യഖ്റഉ ബിസൗതിൻ ജമീൽ യുറത്തിലുൽ ഖുർആൻ. ആ അപകടത്തിൽ വീണുകിടക്കുന്ന യുവാവ് ഖുർആൻ ഓതുകയാണ്. അതിന് സമാനമായ ഒരു പാരായണം എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി. എന്താണ് അയാൾ ഓതുന്നത്?
ഞങ്ങൾക്കൊരനുഭവമുണ്ട്. കെളിമ ചൊല്ലിക്കൊടുത്തിട്ട് ചൊല്ലാൻ കഴിയാതെ ഗാനവീഥികൾ ഉയർത്ത് മരിച്ചു പോയ ചെറുപ്പക്കാരെ എനിക്കറിയാം. പക്ഷേ ഇപ്പോഴിതായാലുടെ അധരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഖുർആനിന്റെ മധുമന്ത്രണങ്ങളാണ്. അങ്ങനെ ഒന്ന് അടുത്തു നിന്ന് നോക്കിയപ്പോൾ അയാൾ ഓതുന്നത് എന്താണ്? സൂറത്ത് ഫുസ്സിലത്തിലെ രണ്ട് സൂക്തങ്ങളാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثُمَّ تَتَنَزَّلُ عَلَيْهِمُ الْمَلَائِكَةُ أَلَّا تَخَافُوا وَلَا تَحْزَنُوا وَأَبْشِرُوا بِالْجَنَّةِ الَّتِي كُنتُمْ تُوعَدُونَ نَحْنُ أَوْلِيَاؤُكُمْ فِي الْحَيَاةِ الدُّنْيَا وَفِي الْآخِرَةِ ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم അറിയുമോ ഹബീബായ തങ്ങളുടെ മധുരമൊഴിയിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ വചന വരികളെ ലോകത്തേക്ക് പകർന്നു തന്നപ്പോഴുള്ള ഏറ്റവും ശോഭനമായ ആശയങ്ങളുടെ ആവിഷ്കാരമാണ്. അല്ലാഹു ആണ് ഞങ്ങളുടെ റബ്ബെന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ അനുസരിച്ച് നിലകൊള്ളുകയും ചെയ്തവർ. അവരുടെ ആസന്ന ഘട്ടത്തിൽ അല്ലാഹുവിന്റെ മലക്കുകൾ അവതരിക്കും. എന്നിട്ട് അവരോട് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. മരണത്തിന്റെ ഘട്ടത്തിൽ അവരോട് മലക്കുകൾ വന്ന് പറയും, അല്ലാ തഖാഫു വലാ തഹസനു, നിങ്ങൾ ഭയക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. വാബ്ശിറു ബിൽ ജന്നത്തിൽ ലതീ കുന്തും തുഅദൂൻ, വാഗ്ദത്ത സ്വർഗം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വാഗ്ദത്ത സ്വർഗം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ അറിയണം, ഒരു രണ്ട് യുവാക്കളുടെ അവസാന ഘട്ടത്തിൽ കെളിമ ചൊല്ലാൻ മടിച്ച് അവരുടെ മ്യൂസിക്കിലേക്ക് ലയിച്ച് വീണ അനുഭവം കിട്ടിയ പോലീസുകാർ. പിന്നെ വരുന്നത് ഒരു അനുഭവമാണ്, ഒരു ആക്സിഡന്റിൽ അവസാനം കടന്ന് പിടയുന്ന ചെറുപ്പക്കാരൻ. അയാൾ അവിടുന്ന് ചൊല്ലുന്നത്, പാരായണം ചെയ്യുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധ വചനങ്ങളാണ്. നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു എന്ന് ഈ ഖുർആനിക സൂക്തങ്ങളെ പാരായണം ചെയ്യുന്നത് ഞങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ്. ഞങ്ങൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശബ്ദമൊന്ന് നിന്നപ്പോൾ അനവ ജമീലി ലിസ്മായി ദാലിക സൗതി റഹീം, ഖുർആന് പാരായണത്തിന്റെ വചനം കാതോർത്തുകൊണ്ട് മരണാസന്നനായ സഹോദരന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ പരിചരിക്കുന്നവരായി. ശരീരം ഇങ്ങനെ കോരിത്തരിക്കുകയാണ്, രോമങ്ങനിങ്ങനെ എഴുന്നു നിൽക്കുകയാണ്. പെട്ടെന്ന് അയാളുടെ ശബ്ദമൊന്ന് നിർത്തിയപ്പോൾ വിരൽ ഉയർത്തിക്കൊണ്ട് പറയുകയാണ്, ഞാൻ അവരെയും കൊണ്ടുപോകുന്ന വാഹനം അവിടെ നിർത്തി. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്യുമ്പോഴേക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്ന ആക്സിഡന്റിൽ പെട്ട ചെറുപ്പക്കാരൻ മരിച്ചു പോയിരിക്കുകയാണ്. ഫാറഖൽ ഹയാ, ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. അന്ദുറു ഇലൈഹി വഅന അബ്കി ഇൽതഫത്തു ഇലാ സാഹിബി,
صرخ بي ماذا حدث مات الشاب مات وهو يقرأ القرآن പ്രിയമുള്ളവരെ ഈ വാർത്ത ഞാൻ നീട്ടി വായിക്കേണ്ടതില്ല. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച ഒരു ചെറുപ്പക്കാരന്റെ അന്ത്യനിമിഷമാണ്. ഒരു ട്രാഫിക്കിൽ ജോലി ചെയ്യുന്ന പോലീസുകാരന് സൗദിയിൽ നിന്ന് പകർന്നു തരാനുള്ളത്. ഗാനവീഥികളുടെയും അനാവശ്യങ്ങളുടെയും ലോകത്ത് മയങ്ങിക്കിടക്കുന്ന ചില ആളുകളുടെ അനുഭവമാണ്. പ്രിയമുള്ളവരെ അറിയണം, നമ്മുടെ ജീവിതം ഏതെങ്കിലും അനാവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ളതല്ല, നമ്മുടെ ജീവിതം കാമകേളികൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കാനുള്ളതല്ല, താൽക്കാലികമായ ആസ്വാദനങ്ങളുടെ കളിയിൽ ലയിച്ചു ചേരാനുള്ളതല്ല. കളികളുടെ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണിവിടെ. പുതിയ പുതിയ ലോകകപ്പുകളുടെ മേലുള്ള ചർച്ചകൾ പുതിയ വഴിത്തിരിവുകൾ നേടുന്ന കാലമാണ്. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, എന്റെയും നിങ്ങളുടെയും അമൂല്യമായ ജീവിതം അള്ളാഹുവിന്റെ റിളയിൽ പ്രീതിയിൽ വിനിയോഗിക്കാത്ത കാലത്തോളം നമുക്ക് ജയിക്കാനാവില്ല. അള്ളാഹുവിന്റെ പ്രീതിയിൽ ജീവിക്കുന്നവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളതാണ് അതല്ലേ നമ്മൾ ഓതി വെച്ച ആയത്തിന്റെ അവസാനമുള്ളത്. നുസുലം മിൻ ഗഫൂരിർ റഹീം. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹുവെ കുറിച്ചുള്ള ചെറിയ ശരിയായ ഭയമുണ്ടോ? അല്ലാഹുവിനെ ഒരാൾ ഭയന്നാൽ അൽ ഖൗഫു മിനൽ ജലീൽ. എന്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ കമ്മ്യൂണിക്കേഷനും ഇന്റർനെറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് റബ്ബിനെ മറന്നുകൊണ്ട് അമൂല്യമായ ജീവിതത്തെ ഏതോ ലോകത്ത് നടക്കുന്ന കളിക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ളതല്ല. അതല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞത്, നിഅമതാനി മഖബൂലും ഫീഹിമാ കസീറും മിനന്നാസ്. ഒരുപാട് ആളുകൾ വഞ്ചിതരാവുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, അസ്സിഹത്തു വൽ ഫറാ, ആരോഗ്യവും ഒഴിവ് സമയവുമാണ്. പാതിരാവിന്റെ പഴുതിൽ കളി കാണാൻ വേണ്ടി മണിക്കൂറുകൾ വിനിയോഗിക്കുന്നതിന് പ്രയാസമില്ല. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് മുസല്ലിയിലേക്ക് വിളിക്കുമ്പോൾ വരാൻ നമുക്ക് നേരമില്ല. അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അമല് ചെയ്യാൻ പറയുമ്പോൾ വരാൻ നമുക്ക് നേരമില്ല. അടിസ്ഥാനപരമായി വേണ്ടത് അല്ലാഹുവിനുള്ള ഭയമാണ്, പടച്ചവനെ കുറിച്ചുള്ള പേടിയാണ്. അല്ലാഹുവിനെ ഭയക്കുന്നവൻ ആലോചിക്കും, അല്ലാ എനിക്ക് ലഭിച്ച ഈ ചെറിയ ജീവിതം ഇതുകൊണ്ട് സ്വർഗം പണിയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഭൗതികമായ സമവാക്യങ്ങൾ മാത്രം അറിയുന്നവരോട് സംസാരിക്കാൻ ഈ സദസ് ഉപയോഗപ്പെടുത്തുന്നില്ല. നമ്മൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവരാണ്, പരലോകത്തിലും വിചാരണയിലും വിശ്വസിക്കുന്നവരാണ്. നമുക്കിതിനപ്പുറം ഒരു ലോകം വരാനുണ്ട്, ആ ലോകത്ത് വിചാരണയുണ്ട്, അവിടെ അല്ലാഹുവിന്റെ രക്ഷയുടെയും ശിക്ഷയുടെയും വസതികളുണ്ട്, ഭവനങ്ങളുണ്ട്. ഇത് അംഗീകരിക്കുന്നവരോടാണ് പറയുന്നത്, അല്ലയോ മോനെ, നീ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അനാവശ്യ ആസ്വാദനങ്ങളുടെയും ലോകത്ത് പോവരുത്. അല്ലാഹു നിനക്കൊരുക്കി വെച്ച അനുഗ്രഹങ്ങളുടെ ഒരു വീടുണ്ട്, സ്വർഗമാണ്. ആ സ്വർഗത്തെ ആലോചിച്ച് നോക്കുമ്പോഴാണ് ഇവിടെയുള്ളതൊന്നും ഇതൊന്നും അനന്തമായ ആസ്വാദനത്തിന്റെ വീടല്ല, ഇതെല്ലാം താൽക്കാലികമായ ആനന്ദത്തിന്റെ വീടുകളാണ്. അനന്തമായ സൗരഭ്യത്തിന്റെ വീടുണ്ട്, ആ വീടറിഞ്ഞവർക്ക് എത്ര ആനന്ദമാണ്. പ്രിയമുള്ളവരെ, ഈമാനോടെ മരിച്ചു പിരിയുന്ന ആളുകൾ അവരാനന്ദത്തോടെ യാത്രയാവുകയാണ്, അവിടെയാണ് അവർ ജയിച്ചു എന്ന് പറയാനാവുന്നത്, അവിടെയാണ് അവർ ജയിച്ചു എന്ന് പറയാനാകുന്നത്. സൽമാനുൽ ഫാരിസി തങ്ങൾ വഫാത്തിന്റെ ഘട്ടത്തിൽ കിടക്കുകയാണ്. ഈ ലോകത്തെ ഏതെങ്കിലും ആകുലതയെ കുറിച്ചല്ല മഹാനവറുകളുടെ ആലോചന, കടന്നു ചെല്ലാനുള്ള സ്വർഗത്തിന്റെ സൗകുമാരതയിലേക്ക് ചേരുകയാണ്. സമീപകാലത്ത് നമ്മളോട് മരണപ്പെട്ടു പോയ ചില ആളുകളുണ്ട്,
ചില മരണങ്ങൾ ദുഃഖത്തേക്കാൾ വലിയ സന്തോഷം തരാറുണ്ട്, ചില മരണങ്ങൾ വേദനയേക്കാൾ വലിയ അഭിമാനം തരാറുണ്ട്. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ നമ്മുടെ സുന്നി മസ്ജിദിന്റെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് നഈമിയുടെ പുതിയ ബാച്ച് വിദ്യാർത്ഥികളുടെ പ്രവേശനവും മറ്റുമായി ബന്ധപ്പെട്ട മീറ്റിംഗിൽ ഇരിക്കുകയാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകൻ മൻസൂർ നഈമി ഞങ്ങളോടൊപ്പം മീറ്റിംഗിലുണ്ട്. മീറ്റിംഗിനിടയിൽ അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ടുപോയി. ഒരു യുവ പണ്ഡിതനാണ് സക്കരിയ ഹസനി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, ചെറുപ്പക്കാരൻ രണ്ടോമന മക്കളുടെ പിതാവാണ്, പിഞ്ചുമക്കളുടെ പിതാവാണ്. ആ വിയോഗം ഏവരെയും വേദനിപ്പിക്കുന്ന ഒരു വിയോഗം, ഒരു ചെറുപ്പക്കാരന്റെ വിയോഗം എന്ന് പറയുമ്പോൾ ഏവർക്കും ദുഃഖമാണ്. യുവതിയായ ഭാര്യ വിധവയായിരിക്കുകയാണ്, കൊരുന്ന മക്കൾ അനാഥരായിരിക്കുകയാണ്. പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്ത കിഡ്നി രോഗം മനസ്സിലാക്കിയിട്ടതിന്റെ ട്രീറ്റ്മെന്റ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് അള്ളാഹുവിന്റെ വിധി വന്ന് യാത്രയാവുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ അന്ത്യനിമിഷങ്ങൾ അറിയുമ്പോൾ ഒരു ഭാഗത്ത് ദുഃഖമുണ്ടെങ്കിൽ മറുഭാഗത്തൊരഭിമാനമാണ്. ഉമ്മയോട് വിളിച്ചു പറയുന്നു, ഉമ്മ ഞാൻ പോവുകയാണ് ഈ ലോകത്ത് നിന്ന്, ഉമ്മ ഞാൻ യാത്രയാവുകയാണ്. ഭാര്യയോട് അല്പ ദിവസം മുമ്പ് യാത്ര ചോദിച്ച സഹോദരൻ, കുടുംബത്തോട് പലവട്ടവും പല വിധേനയും യാത്ര ചോദിച്ച ചെറുപ്പക്കാരൻ രോഗശയ്യയിൽ കിടന്ന് ഉമ്മയോട് പറയുന്നു, ഉമ്മ ഞാൻ യാത്രയാവുകയാണ്. ഞാൻ ഏറെ സേവനം ചെയ്ത് ഇഹ്യാഉ സുന്നയിലെ ബഹുമാനപ്പെട്ട വൈലത്തൂര് ബാബ ഉസ്താദിന്റെ അടുക്കലേക്ക് പോവുകയാണ്. അപ്പോൾ ഉമ്മ ചോദിച്ചു, അത്രേ മോനെ, ബാബ ഉസ്താദിന്റെ അടുക്കലേക്കാണോ പോകുന്നത്? അല്ല, റഈസുൽ ഉലമയുടെ അടുക്കലേക്കാണോ? റഈസുൽ ഉലമയുടെ അടുക്കലേക്കല്ലേ മോനെ മന്ത്രിക്കാൻ പോകേണ്ടത്? വൈലത്തൂര് ബാബ ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ? അല്ല ഉമ്മ, ഞാൻ വൈലത്തൂര് ബാബ ഉസ്താദിന്റെ അടുക്കലേക്ക് പോവുകയാണ്. അത് പറഞ്ഞിട്ട് പറഞ്ഞു, ഉമ്മ എന്റെ വലതുകാതിൽ യാസീൻ മുഴങ്ങുന്നുണ്ട്, ഇടതു ചെവിയിൽ വാങ്ക് കേൾക്കുന്നുണ്ട്, കൺമുമ്പിൽ സ്വർഗം തെളിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ നൊന്തുപെറ്റ ഉമ്മയുടെ കണ്ണു നിറഞ്ഞൊലിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അത്രേ ഉമ്മ വിഷമിക്കരുത്, ഞാൻ സ്വർഗത്തിലേക്ക് യാത്രയാവുകയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് യാത്രയാവുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ പാരത്രിക ജീവിതം സ്വർഗീയമാക്കട്ടെ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് അസൂയ തോന്നാം. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ അവസാന നിമിഷം അല്ലാഹു തആല വിജയപ്രദമാക്കി തരട്ടെ. പ്രിയമുള്ളവരെ, എന്തായാലും യാത്രയാകണം. നാളത്തേത് ഇന്നായി എന്ന് മാത്രം. ഏതായാലും പിരിയേണ്ട ഈ ജീവിതം ആജിനഹി തോക്കൽ, ഇന്നല്ലെങ്കിൽ നാളെ പോകേണ്ടവരാണ് നമ്മളെല്ലാം. ആ യാത്ര ഒരു മനോഹരമായ ഈമാനിന്റെ യാത്ര. അല്ലാഹുവിനെ കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് യാത്ര പിരിയുന്നവർക്ക് അല്ലാ തഖാഫു വലാ തഹസനു വഅബ്ശിറു ബിൽ ജന്ന. വേദനിക്കേണ്ട, ആകുലപ്പെടേണ്ട, വ്യാകുലപ്പെടേണ്ട, നിങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുന്നവരാണ് എന്ന് മലക്കുകൾ അവസാനം വിളിച്ചു പറയും. അങ്ങനെ ഒരു മരണമാണ് വിശ്വാസിയുടെ മരണം. അൽ ഖൗഫു മിനൽ ജലീൽ. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ അറിയണം, ഞങ്ങളുടെ ദക്ഷിണ കേരളത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ ധീരതയിൽ കഴിഞ്ഞ ഒരു പണ്ഡിതനാണ് ഈ കഴിഞ്ഞ റമദാനിന്റെ 24-ന് ലോകത്തോട് വിട പറഞ്ഞത്. പ്രിയമുള്ളവരെ, ദീർഘകാലം ഇൽമിനെ സേവനം ചെയ്ത് ഒരുപാട് ആലിമീങ്ങളെ സംഭാവന ചെയ്ത ആറ്റിങ്ങൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ, ഒരുപക്ഷെ മലബാറിലുള്ളവർക്കധികം പരിചയമുണ്ടാവില്ല. ജീവിതം മുഴുവനും ഇൽമിന്റെ വഴിയിൽ വിനിയോഗിച്ച ഒരു സാത്വികൻ ഈ കഴിഞ്ഞ റമദാനിന്റെ 24-ന് അറിയുമോ
ലോഹറിന്റെ വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ചോദിക്കുകയാണ് ലോഹറിന്റെ സമയമായോ എന്ന്. വേഗം ഒരുങ്ങുകയാണ്. ആറ് വർഷത്തോളമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കിഡ്നി പേഷ്യന്റ് ആണ്. അങ്ങനെയുള്ള ആറ്റിങ്ങൽ ഉസ്താദ് അവർകൾ ലോഹറിന്റെ സമയമാകുമ്പോഴേക്ക് ഉളുവോടെ കാത്തിരിക്കുകയാണ്. വാങ്ക് കൊടുത്തുവെന്ന് അറിഞ്ഞ ഉടനെ നിസ്കരിക്കുകയാണ്. നിസ്കരിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഭാര്യ വന്ന് കയ്യിൽ തട്ടിയപ്പോൾ, അല്ല എന്റെ ഉളുവ് മുറിഞ്ഞു അല്ലേ. വേഗം തന്നെ ഉളുവ് പുതുക്കുകയാണ്. അപ്പോഴേക്കൊരു ഭാഗം ഇങ്ങനെ തളർന്നു വരികയായിരുന്നു അത്രേ. വേഗം ഉളുവ് പുതുക്കിയിട്ട് സ്വന്തം തന്നെ അരത്തുണിയൊന്ന് മുറുക്കിയിട്ട് കിടന്ന് പറഞ്ഞു, ഞാനൊന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞ് റമദാനിന്റെ 24-ന് ലോഹറിന്റെ ഔവൽ വഖത്തിൽ വാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിച്ചുകൊണ്ട് ഉളുവോടെ നോമ്പുകാരനായി, അതാ അവസാന ജീവിതത്തിലെ അവസാനത്തെ വഖത്തിന്റെ ആദ്യ നിമിഷത്തിൽ തന്നെ നിസ്കരിച്ചിട്ട് ആ ഭാര്യയോട് പറഞ്ഞത് ഞാൻ ഉറങ്ങട്ടെ എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ലോകത്തോടെ യാത്രയായി. പ്രിയമുള്ളവരെ, റമദാനിൽ ആ ഒരൊറ്റ വഖത്ത് മാത്രമേ ഉള്ളൂ ജമാഅത്ത് മുടങ്ങിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എത്ര നല്ല ശോഭനമായ അന്ത്യങ്ങളാണ്, എത്ര നല്ല ശോഭനമായ അന്ത്യങ്ങളാണ്! ഇത് പറഞ്ഞതുകൊണ്ട് കിട്ടുന്നതല്ല, കരുതി വെച്ചതുകൊണ്ട് ലഭിക്കുന്നതല്ല, ഔദാര്യവാനായ റബ്ബിന്റെ ഓശാരം കൊണ്ട് ലഭിക്കുന്ന ഒരു അന്ത്യമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാം ആഖിബത്ത് നീ നന്നാക്കണേ. അല്ലാ, നിന്റെ സ്വർഗത്തിന്റെ ശോഭനമായ ചിത്രം കൊണ്ട് ലോകഗുരുവായ ഹബീബായ തങ്ങളുടെ ചിരിക്കുന്ന മുഖകമലം കണ്ട് ആനന്ദത്തോടെ മാടി വിളിക്കുമ്പോൾ നിന്നിലേക്ക് അങ്ങ് ചേരാൻ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ. അല്ലാ, മോശമായ അന്ത്യത്തെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ. അല്ലാ, ചിലരുടെ മരണം ആവേശമാണ്, ചിലരുടെ മരണം ഗുണപാഠമാണ്, ചിലരുടെ മരണം നമുക്ക് അസൂയപ്പെടുത്തുന്ന മരണങ്ങളാണ്. അവരുടെ ഉള്ളിൽ നിന്ന് പതഞ്ഞു പൊങ്ങിയിരുന്നത് അൽ ഖൗഫു മിനൽ ജലീൽ. അല്ലാതെ ഒരു പരീക്ഷയിൽ ജയിച്ചത് കൊണ്ട് ജയിച്ചു, ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ജയിച്ചു, ഒരു കമ്പനിയുടെ MD ആയതുകൊണ്ട് ജയിച്ചു, വലിയ പരകോടിപതി ആയതുകൊണ്ട് ജയിച്ചു എന്നൊന്നും ആരും മനസ്സിലാക്കേണ്ട. ജയമെന്ന് പറയുന്നത് ഈമാനോടെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് വിടുന്ന യാത്രയാകുമ്പോൾ ഫഖദ് ഫാസ ഫൗസൻ അദീമ. അവിടെയാണ് ഒരുത്തൻ ജയിക്കുന്നത്. നമ്മുടെ വിജയമന്ത്രങ്ങൾ വായിക്കേണ്ടത് ഈ ഒരു ആത്മീയ വഴിയിലൂടെ. ഭൗതികമായ വിജയമന്ത്രങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ അഭിരമിക്കുകയാണ് പുതിയ ലോകം. അതിൽ നിന്ന് മാറിയിട്ട് യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തേക്ക് വരണം. ഇന്ന് ആത്മീയതയുടെ പാഠങ്ങൾക്ക് പ്രസക്തിയില്ല. താൽക്കാലികമായ ആനന്ദങ്ങളുടെ ലോകത്ത് വിഹരിക്കുകയാണ് നമ്മൾ. യുവതീ യുവാക്കൾക്ക് പരലോകത്തിന്റെ വർത്തമാനം അറിയാൻ സമയമില്ല. അവരെ പുതിയ പുതിയ ലോകത്ത് വ്യാപരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നിത്യോപയോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന വാട്സപ്പ് പ്രയോഗങ്ങൾ, അവിടെയും നമുക്ക് വേണ്ടത് അൽ ഖൗഫു മിനൽ ജലീൽ. അനാവശ്യമായ ഒരു മെസ്സേജും നമ്മൾ അയക്കാൻ പാടില്ല, ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല, ഒരു വൃത്തികേടും നമ്മളിൽ നിന്ന് പ്രഭവിക്കാൻ പാടില്ല, ഒരു വൃത്തികേടും നമ്മളെ പ്രചരിപ്പിക്കാൻ പാടില്ല. അല്ലാഹു ആകുന്ന രക്ഷിതാവിങ്കിൽ ഇതെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. നാളെ നമ്മുടെ ഏടുകൾ കൊണ്ടുവന്ന് ഹാജരാക്കുമ്പോൾ നമ്മളെ ടൈപ്പ് ചെയ്തത് മുഴുവൻ അവിടെ ഹാജരാണ്. എന്റെ പ്രിയമുള്ള പെങ്ങന്മാരെ,
സ്വകാര്യത എന്ന് പറയുന്നത് ഒരന്യ പുരുഷനുമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാട്സപ്പ് ലൈനിലൂടെ ഒരന്യ പുരുഷനോട് സ്വകാര്യമായി ഇടപെടുകയാണ്. അവിടെ പിശാച് കടന്നു വരാൻ എളുപ്പമാണ്. എത്രയെത്ര ഭർത്തൃമതികളായ സഹോദരിമാരാണ് ചാറ്റിങ്ങുകളുടെ ലൈനുകൾ മാറിയപ്പോൾ അവരുടെ ജീവിതം അപകടത്തിലേക്ക് പോയില്ലേ? എത്രയെത്ര കുടുംബങ്ങളാണ് തകർന്നു പോയത്? പുതുമാധ്യമങ്ങളുടെയും പുതുമാധ്യമങ്ങളുടെയും അതിപ്രസരത്തിലൂടെ എത്രയെത്ര ആളുകളുടെ കുടുംബ ജീവിതമാണ് തകർന്നു പോയത്? എത്രയെത്ര തരുണീമണികളാണ് അനാവശ്യങ്ങളുടെ ലോകത്തേക്ക് ചേക്കേറിപ്പോയത്? അല്ലാഹുവിനെ ഒന്ന് പേടിച്ചു ജീവിക്കണേ. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ആ വിഷയത്തിൽ നിങ്ങളെക്കാൾ അറിവ് കുറഞ്ഞ ആളാണ് ഞാൻ. എത്രയെത്ര കുടുംബങ്ങളും എത്രയെത്ര ബന്ധങ്ങളുമാണ് തകർന്നു പോകുന്നത്! ആര് ആരോട് എന്ത് എങ്ങനെ പറയണം എന്നൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്നപ്പോൾ അവിടെ അത്ഭുതം തോന്നി. സന്തോഷകരമായി കുടുംബജീവിതം നയിക്കുന്ന ഒരു സഹോദരി ഏതോ ഒരുത്തന്റെ ചാറ്റിങ്ങിൽ ചീറ്റ് ചെയ്യപ്പെടുകയാണ്. ജീവിതം തന്നെ ഹോമിക്കാൻ ഒരുങ്ങുകയാണ്. കാര്യബോധമില്ലാത്ത യുവതികളുടെ ലോകമാണെന്ന് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അറിയാത്ത പെൺകുട്ടികൾ തെരുവുകൾ കൈയടക്കുന്ന കാലമാണെന്ന് ഒന്നാമതായി നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ നൽകേണ്ടത് അൽ ഖൗഫു മിനൽ ജലീൽ. അല്ലാഹുവിനെ ഒന്ന് ഭയക്കണേ. ഞാൻ അന്യ പെണ്ണുമായി ചാറ്റ് ചെയ്യുന്ന നേരത്ത് അത് വേറെ ആരും അറിയുന്നില്ലെങ്കിലും എന്നെ നിരീക്ഷിക്കുന്ന റബ്ബ് അറിയുന്നുണ്ടേ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിന്റെ വിചാരം എന്റെ ചാറ്റിങ് എന്റെ ഭാര്യ അറിയുന്നില്ല, എന്റെ മക്കൾ അറിയുന്നില്ല, എന്റെ മാതാപിതാക്കൾ അറിയുന്നില്ല, എന്റെ കൂട്ടുകാരറിയുന്നില്ല, നാട്ടുകാരറിയുന്നില്ല. ഞാനും ഒരു പെണ്ണുമായുള്ള വളരെ പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ ആണെന്നാണോ നീ വിചാരിക്കുന്നത്? അല്ല മോനെ, ഇതെല്ലാം അറിയുന്ന ഒരു രക്ഷിതാവുണ്ട് മോനെ. എവിടെയെങ്കിലും ഒരു താളപ്പിഴ സംഭവിച്ചാൽ അത് വലിയ അപകടമാണ്, ദുരന്തമാണ്. ഒരന്യ പെണ്ണും ഒരന്യ പുരുഷനും ഒറ്റയ്ക്കാവുക തനിച്ചാവുക എന്ന് പറഞ്ഞാൽ അത് ശാരീരികമായി തനിച്ചാവുക മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ കൊണ്ട് പ്രൈവസി വന്നാൽ പിശാചിന് റോള് കിട്ടിപ്പോയി. അനാവശ്യങ്ങൾ കടന്നു വന്നു പോയാൽ ഈ ലോകത്തെ ക്ഷേമമല്ല പരലോകത്തെ സ്വർഗം നഷ്ടമായാൽ അത് പരിഹരിക്കാനാവില്ല. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയക്കണം. ഔലിയാക്കൾ ഔലിയാക്കളായതെങ്ങനെയാണ്? നമ്മളെ മഹാന്മാരുടെ മൗലിദോതിയിട്ട് വഴുത് കേട്ട് ചീരണി വാങ്ങി പിരിഞ്ഞാൽ പോരാ. സി എം വലിയുള്ളാഹിൽ മടവൂരി അവരുടെ മതി കേട്ടുകൊണ്ടെങ്ങ് പിരിഞ്ഞാൽ പോരാ. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മതി കേട്ടുകൊണ്ടെങ്ങ് പിരിഞ്ഞാൽ പോരാ. ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിസ്തി തങ്ങളുടെ പേര് കേട്ടുകൊണ്ട് പറഞ്ഞ് പിരിഞ്ഞാൽ പോരാ. എല്ലാ ഔലിയാക്കളും ഔലിയാക്കളായത്, എല്ലാ മഹാന്മാരും മഹാന്മാരായത് അവർക്ക് അല്ലാഹുവിനോടുള്ള ഭയമാണ്. അൽ ഖൗഫു മിനൽ ജലീൽ. എന്തിനേറെ എന്നറിയുമോ? സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ ഖായിദുൽ ഖുർറിൽ മുഹജ്ജലീൻ സയ്യിദി വ മലാദി വ കസി വ മശ്റബി വ വിസാലി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വ സല്ലമ തങ്ങൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയുകയാണ്.
പാതിരാവിന്റെ പഴുതിൽ കരഞ്ഞിട്ടവിടുത്തെ മുസല്ല നനയുകയാണ്. സ്വഹാബത്ത് ചോദിച്ചില്ലേ ഉമ്മുൽ മുഅ്മിനീൻ ബിബി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ അതബ്കി വഅന്ത റസൂലുല്ലാഹ് വഗഫറ അല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. പാപമുക്തരായ പദവികളിൽ ഉന്നതരായ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പ്രവാചകരെ അവിടുന്ന് കരയുകയാണോ? അതെ, അഹ്ഷാകും ബില്ലാഹി വാതഖാകും ബിഹി അനാ. അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയം എനിക്കാണ്, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവൻ ഞാനാണ്, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഞാനാണ്. കാരണം അല്ലാഹുവിനെ ഏറ്റവും അറിയുന്നവരാണ് ഏറ്റവും ഭയക്കുന്നവർ. അതല്ലേ ഖുർആൻ അവിടുന്ന് പറഞ്ഞത്, ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ അറിയുന്ന ആലിമീങ്ങളാണ് അല്ലാഹുവിനെ ഏറ്റവും ഭയക്കുന്നത്. കാരണം റബ്ബിന്റെ ജലാലത്ത് അവർക്കാണ് അറിയുന്നത്. ആരാണ് ഈ ലോകത്തിന്റെ അധിപനെന്ന്? പ്രിയമുള്ളവരെ, ലോകത്തേത് സമ്രാട്ടുക്കൾ വന്നാലും പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഉലകത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ലോകത്തിന്റെ മുഴുവനും നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഈ രാവിനെ പകലാക്കാൻ, അതുപോലെ കാലഭേദങ്ങളെ നിയന്ത്രിക്കാൻ ഇതൊരാൾക്കും സാധ്യമല്ല. അതാരുടെ പരമാധികാരമാണ്? അല്ലാഹുവിന്റെ പരമാധികാരമാണ്. നമ്മുടെ ഉള്ളിലേക്ക് അല്ലാഹുവെ കുറിച്ചുള്ള ഭയം വരണം. ഒരുപാട് ആനുകാലിക കാര്യങ്ങൾ പറയാനുണ്ടാവാം, അതിലേക്കൊന്നും ഞാൻ കടക്കണില്ല. നമ്മുടെ ലോകത്തെ മുസ്ലിം അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും പരിഹാരം അവൻ അല്ലാഹുവിലേക്ക് മടങ്ങുക, റബ്ബാനിയങ്ങളായി മാറുക. അല്ലാഹുവിലേക്ക് മടങ്ങുകയല്ലാതെ വേറെ നിർവാഹമില്ല. അതുകൊണ്ടാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഓരോരോ മുന്നേറ്റ വഴിയിലും നാളെ ശത്രുവിനെ നേരിടാനുള്ള ഒരു ജനതയുടെ ഒരു സൈന്യത്തിന്റെ സേനാധിപനായി നിലകൊള്ളുന്ന നേരത്തെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പരിശോധിക്കും, തന്റെ സൈന്യം എന്താണ് ചെയ്യുന്നതെന്ന്. തന്റെ സൈന്യം എന്താ ചെയ്യുന്നതെന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ നോക്കും, എന്റെ സൈന്യം എന്ത് ചെയ്യുന്നു. അപ്പോഴുണ്ടാവും ഒരാൾ ദുഹ നിസ്കരിക്കുന്നത്, ഒരാൾ തഹജ്ജുദ് നിസ്കരിക്കുന്നത്, ഒരാൾ ദിക്ര ചൊല്ലുന്നത്. അങ്ങനെ കാണുമ്പോഴാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയും, ഇവിടെ നിന്നാണ് നമ്മുടെ നാളത്തെ വിജയം വരാനുള്ളത്, ഇവിടെ നിന്നാണ് നാളെ നമ്മുടെ ജയം വരാനുള്ളത്. ആയുധാഭ്യാസം നടക്കുന്നവർ നടത്തുന്നവരെ കണ്ടിട്ടല്ല, കായികാഭ്യാസം നടത്തുന്നവരെ കണ്ടിട്ടല്ല, ആയോധന മുറകൾ പരിശോധിക്കുന്നവരെ പരിശീലിക്കുന്നവരെ കണ്ടുകൊണ്ടല്ല, അല്ലാഹുവിന് വേണ്ടി സുജൂദിൽ കിടന്ന് കരയുന്നവരെ കാണുമ്പോഴാണ് ഉമറുൽ ഫാറൂഖ് തങ്ങളെ പറയുന്നത്, അല്ല നാളത്തെ ജയം ഇവിടെ നിന്നാണ് തുടങ്ങാനുള്ളത്, അല്ലാഹുവിന് വേണ്ടി വേണ്ട പോലെ ദിക്ര ചൊല്ലുന്ന ഇടത്തുനിന്നാണ്. അതല്ലേ അല്ലാഹുവിലേക്ക് ഉയർന്ന ഒരു കൈയാണ്. പതിനായിരം വാളുകളെക്കാളും ആയിരം യോദ്ധാക്കളെക്കാളും ഏറ്റവും വലിയ ശക്തി ഉമ്മത്തിന് അല്ലാഹുവിലേക്ക് ഉയർന്ന കൈയാണെന്ന് മഹാന്മാര് കാബൂൾ വിജയത്തിന്റെ സമയത്ത് പറഞ്ഞില്ലേ? ഈ ഉമ്മത്തിന്റെ വിജയം അങ്ങനെ. മദീനയിൽ ഇനി എവിടെങ്കിലും ഒരു ഭൂമി കുലുക്കമുണ്ടെന്നറിഞ്ഞാൽ ഉമർ ഇവിടെ നിൽക്കില്ല. കാരണം ഇവിടെ വരുന്ന ഈ ഭൂമി കുലുക്കത്തിന്റെ കാരണം ഇവിടെയുള്ള ആളുകളുടെ അപരാധമാണ്, ഇവിടെയുള്ള ആളുകൾ ചെയ്യുന്ന തെറ്റിന്റെ കാരണമാണ്. അതുകൊണ്ട് ഉമറിന് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ലെന്നല്ലേ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞത്. നമ്മൾ ഇന്ന് അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ മുൻഗാമികൾ മുഴുവനും അവരുടെ ആയുധ യോഗ്യത കൊണ്ടല്ല ജയം വരിച്ചത്. ഈ ഉമ്മത്തെ തിരുത്തി വായിക്കേണ്ട കാലമെത്തിയിരിക്കുകയാണ്.
നമ്മൾ അഭിമാനത്തോടെ പറയുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആയോധന മുറയുടെ ശക്തി കൊണ്ടാണോ കിസ്റയുടെയും റോമിന്റെയും ഉള്ളിലേക്ക് ഇസ്ലാമിന്റെ മുന്നേറ്റം നടത്തിയത്? ഒരിക്കലും അല്ല. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ പേര് പുതിയ കാലത്തും അഭിമാനത്തോടെ നമ്മൾ എടുത്തു പറയുന്നത് ഒരു ധീരനായ യോദ്ധാവായതിന്റെ പേരിലാണോ? അല്ല. ഇന്നലകളിൽ ഈ ഉമ്മത്തിന് അഭിമാനം നൽകിയവരുടെ മുഴുവനും അടിസ്ഥാന യോഗ്യത എന്താണ്? അൽ ഖൗഫു മിനൽ ജലീൽ. അവര് വേണ്ട പോലെ അല്ലാഹുവിനെ ഭയന്നവരാണ്. മുസല്ലയിൽ കിടക്കുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങളാണ് ലോകത്തെ വിജയം നേടിയത്, അല്ലാതെ പടക്കളത്തിൽ മുന്നിൽ നിന്ന യോദ്ധാവായ ഉമർ തങ്ങളല്ല. ചരിത്രം വായിക്കേണ്ടത് എങ്ങനെയാ? പടക്കളത്തിലേക്ക് ഒരുങ്ങി വന്ന പടയങ്കി ധരിച്ച പടവാലടുത്ത യോദ്ധാവായ ഉമറുൽ ഫാറൂഖ് തങ്ങളല്ല വിജയങ്ങൾ സാധ്യമാക്കിയത്. മുസല്ലയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിലേക്ക് വേണ്ട പോലെ അടുത്ത ഉമറുൽ ഫാറൂഖ് തങ്ങളാണ് ജയമുണ്ടാക്കി തന്നത്. ഫലസ്തീനിൽ നിന്നുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിനെ മോചിപ്പിച്ചത് അങ്ങ് റോമിനോട് എതിർത്ത് നിന്ന പട്ടാള മേധാവിയായ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളല്ല. പാതിരാവിന്റെ പഴുതിൽ തഹജ്ജുദിന്റെ മുസല്ലയിൽ കിടന്ന സലാഹുദ്ദീൻ അയ്യൂബിയാണ് റളിയല്ലാഹു അൻഹു. അതാ കണ്ടില്ലേ ലോകത്തെ മുഴുവനും കോൺസ്റ്റാന്റിനോപ്പിൾ ജയം നേടിയ ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ഫാത്തിഹ തങ്ങൾ അഭിമാനകരമായ വിജയം നേടിത്തന്നത്? യുവത്വത്തെ അത്ഭുതപ്പെടുത്തുന്ന സൂയപ്പെടുത്തുന്ന ആയോധന മുന്നേറ്റത്തിന്റെ ഫാത്തിഹ തങ്ങളല്ല, പാതിരാവിന്റെ പഴുതിൽ മുസല്ലയിൽ കിടക്കുന്ന ഫാത്തിഹ തങ്ങളാണ്. നമ്മളെ വായിക്കുന്ന ചരിത്രം എവിടെയോ മാറിപ്പോവുകയാണ്. ഈ ഉമ്മത്തിന്റെ ജയം മുഴുവനും മുസല്ലയിൽ നിന്നുയർന്നു വന്ന ജയമാണ്, ദിക്റുകളിൽ നിന്നുയർന്നു വന്ന ജയമാണ്, കൽബിന്റെ ഉള്ളിൽ നിന്ന് പിടയ്ക്കുന്ന ഈമാനിൽ നിന്നുയർന്നു വന്ന ജയമാണ്, അല്ലാതെ പണക്കൊഴുപ്പിന്റെ പേരിൽ വന്ന ജയമല്ല. ചിലര് വിചാരിച്ച് പണം കൊണ്ട് ജയിക്കാനാകുമെന്ന്, എന്നാൽ പണം കൊണ്ട് ജയിക്കാനാവില്ലെന്ന് പറയാൻ ഖുർആനിൽ ഉദാഹരണം പറഞ്ഞു തരുന്നുണ്ട്. ആരുടെ ഉദാഹരണമാണ്? ഖാറൂനിന്റെ ഉദാഹരണമാണ്. ഫഖറജ അലാ ഖൗമീ ഫീ സീനതി ഖാല അല്ലദീന യുരീദൂന അൽ ഹയാത അദ്ദുനിയാ യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദൂ ഹള്ളിൻ അദീം. ഖാറൂനെ നോക്കിയിട്ട് ഈ ഭൗതിക ലോകത്തിന്റെ ക്ഷേമം മോഹിച്ചവരെ പറഞ്ഞു, ഞങ്ങളെ ഖാറൂനെ പോലെ ആയിരുന്നെങ്കിൽ, ഞങ്ങൾക്കതുപോലെ കിട്ടിയിരുന്നെങ്കിൽ, അയാൾ വലിയ സൗഭാഗ്യവാനാണെന്ന് പറഞ്ഞു. وقال الذين أوتوا العلم ويلكم ثواب الله خير لمن آمن وعمل صالحا ولا يلقاها إلا الصابرون. അശരിയായ വിവരമുള്ള ആളുകൾ പറഞ്ഞു, സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹ. അല്ലാഹുവിന്റെ പ്രതിഫലമാണ് വലുത്. ഈ ലോകത്തെ കൊട്ടാരങ്ങളല്ല, പണക്കിഴികളല്ല, ഭണ്ഡാരങ്ങളല്ല, ഖജനാവിന്റെ താക്കോലുകളല്ല എന്ന് ഈമാനുള്ളവരെ പറഞ്ഞപ്പോൾ ഖാറൂൻ നിലംപതിച്ചുകൊണ്ട് ലോകത്തിന് ഗുണപാഠം നൽകിയത് പണം കൊണ്ട് നേടാനാവില്ലെന്ന പാഠമാണ്. പണം കൊണ്ട് നേടാനാവില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഖാറൂനിന്റെ ഉദാഹരണം. ചിലരെ വിചാരിച്ചു അധികാരം കൊണ്ട് ജയിക്കാനാകുമെന്ന്, എന്നാൽ അവിടെയും അല്ലാഹു തആല പറയുകയാണ് അധികാരം കൊണ്ട് ജയിക്കാനാവില്ല എന്ന് പറയാൻ ഈജിപ്തിലെ കൈറോയിലേക്ക് നമ്മളെ വിളിക്കുകയാണ്. വനാദാ ഫിർഔനു ഫീ ഖൗമിഹി ഖാല യാ ഖൗം അലൈസ ലീ മുൽക്കു മിസ്ര വഹാദിയിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ. ഈജിപ്തിന്റെ നിയന്ത്രണം എന്റെ കയ്യിലല്ലയോ,
ഒലിക്കുന്നത് എന്റെ കൽപ്പനയോടെയല്ലയോ. ഈ കാണുന്ന മുഴുവൻ വത്തുകകളുടെയും അധികാരം ഞാനല്ലയോ എന്ന് ചോദിച്ച അധികാരത്തിന്റെ ഹുങ്കിൽ ഗമനടിച്ച് നടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ഫാറാഉൽ ആയതൽ കുബ്ര ഫകദബ വഅസാ ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى إن في ذلك عبرة لمن يخشى അധികാരത്തിന്റെ ദണ്ഡുകൊണ്ട് ജയിക്കാനാകുമെന്ന് വിചാരിക്കുന്നവർക്ക് പാഠമാണ് ഫറോവയിൽ നിന്ന് ലോകത്തേക്ക് നൽകിയത്. പണം കൊണ്ട് ജയിക്കാനാകുമെന്ന് വിചാരിച്ചവരുടെ ധാരണ തിരുത്താനാണ് ഖാറൂനിന്റെ പാഠം ലോകത്തിന് നൽകിയത്. സന്താനത്തിന്റെ എണ്ണം കൊണ്ട് ജയിക്കാനാകുമെന്ന് വിചാരിച്ചവർക്ക് ഇല്ല ഇല്ലെന്ന് പറയാനാണ് വലീദ് ബിൻ മുഗീറയെ ലോകത്തേക്ക് നൽകിയത്. ഈ ലോകത്ത് ജയിക്കേണ്ടവരാരാണ്? അൽ ഖായിഫു മിനൽ ജലീൽ, അല്ലാഹുവിനെ വേണ്ട പോലെ ഭയക്കുന്നവരാണ്, അവരാണ് ജയിച്ചവർ. ഖദ ഫാസ ഫൗസൻ അദീമാ. നമ്മൾ വിചാരിച്ചു പൈസ കൊണ്ട് ജയിക്കാനാവും, പ്രതാപം കൊണ്ട് ജയിക്കാനാവും, ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ പ്രമത്തതയിൽ ആത്മീയതയെ മറന്നു പോകുന്ന പുതിയ ജനതയോട് കാലത്തിന്റെ ഇന്നലകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പറയുകയാണ്. നാല് ക്യാഷ് കിട്ടുമ്പോഴേക്ക് മതമൂല്യങ്ങളെ മുഴുവനും ബഹിഷ്കരിക്കുന്നവർ ആഭാസത്തിന്റെയും ആർഭാടത്തിന്റെയും നടുവിൽ കിടന്ന് നിഗളിക്കുന്നവർ കല്യാണാഘോഷങ്ങളുടെ കോപ്രായങ്ങളിൽ മതമൂല്യങ്ങളെ തെരുവിൽ ബലികഴിക്കുന്ന യുവാവേ, വിവാഹ മാമാങ്കങ്ങളുടെ നടുവിൽ റബ്ബ് തന്ന പണത്തിന്റെ മൂല്യം മറന്നുപോയ ചെറുപ്പക്കാരാ, അനാവശ്യങ്ങള് കൊടികുത്തി വാഴുമ്പോ കൈകെട്ടി നോക്കി നിൽക്കുന്ന കാരണവന്മാരെ, അധർമ്മം കൊടികുത്തി വാഴുന്ന നേരത്ത് ഇടപെടണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് സമൂഹം നശിക്കുമ്പോ മൗനം ദീക്ഷിക്കുന്നവരെ, ഒരു നാട്ടിൽ തെറ്റുകൾ പെരുകിയാൽ ആ നാട് റബ്ബ് നശിപ്പിച്ചു കളയുമേ, അല്ലാഹുവിന്റെ വ്യവസ്ഥിതി അങ്ങനെയാണ്. ഒരു നാട്ടുകാര് മുഴുവനും അല്ലാഹുവിന്റെ നിയമങ്ങളെ ലംഘിച്ചാൽ ആ നാട് റബ്ബ് വെച്ചേക്കില്ല. അതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ കഥകൾ അതിനാണ് ഖുർആനിൽ പറഞ്ഞു തന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ കണ്ടില്ലേ അല്ലാഹു തആല കീഴ്മേൽ മറിച്ചത്? ദോഷമറിക്കുമ്പോലെ കീഴ്മേൽ മറിച്ചു കളഞ്ഞതിന്റെ ദൃഷ്ടാന്തമാണ് ചാവുകടൽ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഇത് ഐതിഹ്യമല്ല, ഇത് കഥയല്ല, ലോകത്തിന്റെ മുമ്പിൽ സാക്ഷിയായി നിലകൊള്ളുന്ന പ്രമാണങ്ങളുള്ള ചരിത്രമാണ്. നമ്മുടെയൊക്കെ മക്കളുടെ ജീവിതാവസ്ഥകൾ എന്താണ്? അവരുടെ ലാംഗ്വേജ്, അവരുടെ ഹെയർ സ്റ്റൈൽ, അവരുടെ ജീവിത വിചാരങ്ങൾ, അവരുടെ കൈകാര്യങ്ങളുടെ ലോകങ്ങൾ, ഈ സമുദായത്തിന്റെ പെൺകുടികൾ ലോകത്തെ കാട്ടിക്കൂട്ടുന്ന ബഹളങ്ങൾ, യുവജനോത്സവങ്ങളുടെയും കോളേജ് ഉത്സവങ്ങളുടെയും നടുവിൽ ചാനലുകാരൻ മുഴുവനും ക്യാമറ തിരിക്കുന്നത് ഈ സമുദായത്തിന്റെ പെൺകുട്ടികളുടെ ചാനലിലാണ്. അല്ല കൊടുത്ത പണം കൊണ്ട് ആടാൻ വന്ന ഈ സമുദായത്തിലെ കൗമാര യൗവനങ്ങളുടെ നേരെ അല്ലാഹുവിന്റെയും റസൂലിന്റെയും നിയമങ്ങളെ പാലിക്കാതെ കേവലമായ താൽക്കാലിക ആസ്വാദനങ്ങളിലേക്ക് വീണാൽ മോനെ, അല്ലാഹുവിന്റെ ശിക്ഷ വരും കേട്ടോ. ഇനി ഇതെടുത്ത് ട്രോളന്മാർക്ക് കൊടുത്ത് ആമോദം നടത്താമെന്ന് വിചാരിക്കണ്ട. ഇതൊക്കെ കളിയാക്കിയിട്ട് ബഹളമാക്കിയാൽ മതം തീരുമെന്ന് വിചാരിക്കണ്ട.
നമ്മുടെ വർത്തമാനമാരോടാണ് അല്ലാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനോട് പറയുകയാണ്, മോനെ റബ്ബിന്റെ രക്ഷയുടെയും ശിക്ഷയുടെയും ലോകമുണ്ട്. ആ റബ്ബിൽ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നിന്നോട് സംസാരമില്ല. എന്റെ പ്രിയമുള്ള പെങ്ങന്മാരെ, മതപ്രഭാഷകർ പറയുന്ന സ്വർഗം വേണ്ട, മതപ്രസംഗകർ പറയുന്ന നരകം ഞങ്ങൾക്ക് പേടിയില്ല എന്ന് പറഞ്ഞുറഞ്ഞു തുള്ളാനിറങ്ങണ്ട. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം വേണോ? ഹബീബായ തങ്ങൾ പറഞ്ഞ പോലെ ജീവിച്ചോളണം. ഇതേ വിഷയമുള്ളൂ, തർക്കിക്കാൻ ഞങ്ങളില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം വേണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജീവിച്ചോളണം. അങ്ങനെ ഒരു നബിയുമില്ല, അങ്ങനത്തെ ഒരു സ്വർഗവും ഇല്ല എന്നാണോ നിങ്ങളുടെ വിശ്വാസം? എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് പോകാം. ഖുർആൻ പറഞ്ഞ സ്വർഗം വേണോ? എന്നാൽ ഖുർആൻ പറഞ്ഞ മാതിരി ജീവിച്ചു കൊള്ളണം. അല്ലാതെ ഖുർആനിനെ കളിയാക്കിയിട്ട് ഖുർആനിൽ വാഗ്ദാനം ചെയ്ത സ്വർഗം ഞങ്ങൾക്ക് കിട്ടുമെന്ന അവകാശവാദം വേണ്ട, വേണമെന്ന അവകാശവാദം വേണ്ട. അതുകൊണ്ടൊട്ട് കിട്ടാനും ഇല്ല. ഇവിടെ നിയമത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നവരോട് നിയമത്തിന്റെ അവസ്ഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് ഞങ്ങൾ. അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരോട് അതിന്റെ നിയമമാണ് പറയുന്നത്. ഖുർആൻ പ്രമാണമല്ലാത്തവരോട് ഖുർആൻ പറഞ്ഞിട്ടെന്ത് കാര്യമാണ്? പ്രവാചകരെ അറിയാത്തവരോട് പ്രവാചകരെ പറഞ്ഞിട്ടെന്ത് കാര്യമാണ്? എന്റെ സംഭാഷണം ഈമാനുള്ള ജനതയോടാണ്. അല്ലാഹുവിനും റസൂലിനും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഈ ഉമ്മത്തിന്റെ ജനതയോടാണ്. നാളെ റബ്ബ് ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗം വേണോ? എന്നാൽ മുത്തഖീങ്ങളായി ജീവിക്കണം. ആ മുത്തഖീങ്ങളായി ജീവിക്കുന്നതിന്റെ ഒന്നാമത്തെ പടി എന്താണ്? അൽ ഖൗഫു മിനൽ ജലീൽ. അല്ലാഹുവിനെ ഭയക്കണം. എന്ന് കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു കിടുക്കം, അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു പിടയ്ക്കൽ, അല്ലാഹ് അല്ലാഹ് എന്തൊരു പവിത്രതയുള്ള നാമമാണ്. അതിലേറെ മഹത്വമുള്ള വേറെ ഒരു നാമമില്ല. അല്ലാഹ് എന്ന് കേൾക്കുമ്പോഴേക്ക് പിടയ്ക്കുന്ന ഒരു കൽബ് വേണം. ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും. ഈമാനുള്ളവർക്ക് അല്ലാഹ് അല്ലാഹ് എന്ന് കേൾക്കുമ്പോഴേക്ക് അവരുടെ കൽബ് പിടയ്ക്കുകയാണ്. റബ്ബിന്റെ പേര് കേൾക്കുമ്പോൾ എന്റെയും നിന്റെയും കൽബിൽ എന്തെങ്കിലും ഒരു പ്രകമ്പനം ഉണ്ടാവാറുണ്ടോ? അല്ലാഹ് എന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ചാഞ്ചല്യമുണ്ടോ? എന്തെങ്കിലും ഒരു എഫക്ട് ഉണ്ടോ? എന്നാൽ ഒരു പ്രതീക്ഷയുണ്ട്, വിളവറക്കാൻ പറ്റുന്ന മണ്ണാണത്. അതല്ല യാതൊന്നുമില്ല. അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ ഏറെ പണിയെടുത്തെങ്കിലേ നന്നാവുകയുള്ളൂ. അല്ലാഹ് എന്ന് പറയുമ്പോ നമ്മുടെ കൽബിൽ വല്ല മാറ്റവും വരുന്നുണ്ടോ? പ്രതീക്ഷയുണ്ട്, വിളവറക്കാൻ പറ്റുന്ന മണ്ണാണ്. നീ ഏറെ ആവർത്തിക്കുമ്പോഴേക്ക് നിന്റെ ഹൃദയം ഇങ്ങനെ നന്നായി വരും. നന്നായി വരാൻ വളരെ എളുപ്പമാണ്. അതേ സമയത്ത് അല്ലാഹ് ഖാലിഖായ എല്ലാം നൽകി സംവിധാനിച്ച, എല്ലാം ഒരുക്കിത്തന്ന റബ്ബിന്റെ പേര് കേൾക്കുമ്പോൾ എന്റെയും നിങ്ങളുടെ കൽബിൽ ഒരു മാറ്റവും വരുന്നില്ലെങ്കിൽ ഏറെ പണിയെടുത്തെങ്കിലേ നന്നാവുകയുള്ളൂ. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളിൽ ഈമാനികമായ വെളിച്ചം തരട്ടെ. അല്ലാഹുവെ കുറിച്ചുള്ള വിചാരം റബ്ബ് നിറച്ചു തരട്ടെ. പ്രിയമുള്ളവരറിയണേ,
الخوف من الجليل علي رضي الله عنه كوفيل بالليل منبر ليك كيران نيرم തഖ്വയെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ ഒന്നാമത്തെ മറുപടിയാണ് രണ്ടാമത്തതോ വൽ അമലു ബിത്തൻസീൽ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതമാണ് ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം ഖുർആന്റെ തൂറ അമൽ നമ്മുടെ ജീവിതത്തിന്റെ നിയമം പറയുന്ന ആധികാരിക പുസ്തകമാണ് ഖുർആൻ ഗ്രന്ഥമാണ് ഖുർആൻ ആധികാരികമായ പ്രമാണമാണ് ഖുർആൻ ആ പ്രമാണമനുസരിച്ചുകൊണ്ടുള്ള ജീവിതം വേണം അല്ലാഹു തആല ഹറാമാക്കിയത് ഹറാമാണെന്ന് ഉൾക്കൊള്ളാനുള്ള വിചാരം വേണം ഹറമല്ലാഹു റിബാ പലിശയെ അല്ലാഹു തആല ഹറാമാക്കി ഇന്നലെ ഒരു അറബി എഴുത്തുകാരന്റെ പുസ്തകം വായിക്കുമ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് ചിരി വന്നു ഹജ്ജിന് പോകുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ആളുകൾ വന്നിട്ട് ചോദിക്കും നഖം പൊറിക്കാൻ പറ്റുമോ മുടി കൊഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ മുടി കൊഴിക്കാൻ പറ്റുമോ അങ്ങനെ ചെറിയ ചെറിയ നേരിയ മസാലകൾ വരെ വന്ന് ചോദിക്കും അത് നിസ്സാരമല്ല ഇഹ്റാമിലുള്ള നിയമങ്ങൾ ചോദിച്ചതാണ് എന്നാൽ പല ആളുകളും അതിൽ പലിശയുമായി ബന്ധപ്പെട്ടവരാണ് എനിക്ക് കൗതുകം തോന്നി ഏതുപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന കർബലക്കാർ ഇഹ്റാമിൽ ഈച്ചയെ കൊല്ലുന്നതിന്റെ മസല ചോദിച്ചതുപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നു കളയുമ്പോൾ അവർക്ക് സംഘർഷം ഉണ്ടായില്ല പക്ഷേ ഇഹ്റാമിൽ ഈച്ചയെ കൊല്ലാൻ പറ്റുമോ എന്ന് മസല ചോദിച്ചു വരികയാണ് എന്നതുപോലെ ചില ആളുകൾ വലിയ വലിയ കാര്യങ്ങൾ അവർ തെറ്റുകൾ ചെയ്യുന്നതിൽ അവനവന്റെ നേട്ടം നോക്കിയിട്ട് അതിന്റെ പിന്നാലെ പോകും തടിക്ക് പിടിക്കാത്ത കാര്യം വരുമ്പോൾ അവിടെ മതം എന്ത് പറയുന്നു എന്ന് ചോദിച്ചു വരും മോനെ നീ ഹറാമായ പലിശയിൽ നിന്ന് വിട്ടുനിൽക്കൂ അത് ഉൾക്കൊള്ളാൻ അവന് നേരമില്ല തെറ്റായ വലിയ വലിയ തെറ്റായ കാര്യങ്ങളിൽ ആളുകൾ പെട്ടുപോകുന്നുണ്ട് എന്നാൽ അവർ തന്നെ ചെറിയ ചെറിയ പാഠങ്ങൾ വരെ ചോദിച്ചു വരുന്നവരുണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിക്കണേ നമുക്ക് അല്ലാഹു തആല ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായി നൽകിയത് പരിശുദ്ധമായ ഖുർആനാണ് ആ ഖുർആനൊന്ന് പഠിക്കണേ അതിന് നന്നായി നമ്മൾ സമയം കണ്ടെത്തണം അല്ലാഹുവിന്റെ കലാമ പാരായണം ചെയ്യണം അതിന്റെ ആശയങ്ങൾ ആധികാരികമായി അറിയണം ഇസ്ലാമിന്റെ നിയമങ്ങളെ പ്രയോഗവൽക്കരിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം കേവലമായ ഒരു ഇസ്ലാമിന്റെ പേരും കൊണ്ട് നടന്നാൽ പോരാ അല്ലാഹുവിന്റെ നിയമങ്ങളെ അറിയണം ഖുർആനിന്റെ ആശയങ്ങളെ അറിയണം അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം അതാണ് അൽ അമലു ബിത്തൻസീൽ അല്ലാഹു പറഞ്ഞു എന്ന് കേട്ടാൽ പിന്നെ വേറെ ന്യായമില്ല അല്ലാഹു വിലക്കി എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ന്യായമില്ല അല്ലാഹു അനുവദിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ന്യായമില്ല അല്ലാഹുവിന്റെ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം അല്ലാമലു ബിത്തൻസീൽ വൽ ഇസ്തിഅദാ വൽ റിളാ ബിൽ ഖലീൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണേ ഇന്ന് ഒരുപാട് ആളുകളും അനാവശ്യങ്ങളിൽ പെട്ടുപോകുന്നത് ഹറാമുകളിൽ വീണു പോകുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ അവരുടെ മനസ്സ് അനുവദിക്കാതെ വരുമ്പോഴാണ് അല്ലാഹു അനുവദിച്ചതിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാതെ അനാവശ്യമായ അതിമോഹങ്ങളുടെ ലോകത്ത് ജീവിക്കുമ്പോഴാണ് ഹറാമുകളിലേക്ക് വീണു പോകുന്നത് കുറഞ്ഞതുകൊണ്ട് പൊരുത്തപ്പെടാനാവണം അല്ലെങ്കിൽ അൽ ഖനാഅത്തു ബിൽ ഖലീൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനാവണം അൽഹംദുലില്ലാ നമ്മുടെ ഈ സദസ്സിന്റെ ഇന്നത്തെ ആധികാരികമായ നേതൃത്വം ബദറുസ് സാദാത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ അവർ തങ്ങളുപ്പാപ്പ നമ്മുടെ വേദിയിലേക്ക് വരുന്നു
അല്ലാഹു സുബ്ഹാനഹു വതആല അവിടത്തേക്കും നമ്മുടെ സാദാത്തുക്കൾ പണ്ഡിതന്മാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം ഈ ഉമ്മത്തിന് അജയ്യമായ സാരഥ്യം വഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടുത്തെ ഖിദ്മത്തിലായി ദീനിന് സേവനം ചെയ്യാൻ അല്ലാഹു നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير دار الحمد لله നമ്മൾ എല്ലാവരും ഏറെ നേരമായി ആദരണീയരായ തങ്ങൾ ഉസ്താദിനെ തങ്ങൾ ഉപ്പാപ്പയെ കാത്തിരിക്കുകയാണ്. ഇന്ന് ആത്മീയതയും ആനുകാലികതയും ചേർത്ത് പുതിയ കാല മുന്നേറ്റത്തിന് അജയ്യമായ സാരഥ്യം വഹിക്കുന്ന ആദരണീയരായ സയ്യിദവർഗൾ അൽഹംദുലില്ലാ കേരള മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയും മഅദിൻ സ്ഥാപനങ്ങളുടെ ചെയർമാനും ആഗോളതലത്തിൽ നടക്കുന്ന ഇസ്ലാമിക മാനവിക പ്രവർത്തനങ്ങളുടെ അമരത്ത് നിന്നുകൊണ്ട് നേതൃത്വം നൽകുന്നവരുമാണ് ബഹുമാനപ്പെട്ട തങ്ങളവർ. കുറഞ്ഞ കാലം കൊണ്ട് വൈജ്ഞാനിക വിപ്ലവത്തിന്റെയും വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളുടെയും അതെല്ലാം ആത്മീയമായ അടിത്തറയിൽ നിന്നുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ ദേശങ്ങളിലും എല്ലാം കേരളീയ മുസ്ലിങ്ങളുടെ ഇജ്ജത്ത് ഉയർത്തിപ്പിടിക്കുകയും ലോകത്ത് നടക്കുന്ന മാനവിക പ്രവർത്തനങ്ങളുടെ അമരത്ത് നിൽക്കുകയും ചെയ്യുന്ന വലിയ നേതൃത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മഹാനവറുകളുടെ സമീപകാല യൂറോപ്യൻ പര്യടനങ്ങളും അതുപോലെ തന്നെ യു എന്നിന് കീഴിലുള്ള മാനവിക പ്രവർത്തനങ്ങളിൽ മഹാനവറുകളുടെ സാരഥ്യവും എല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് നേതൃത്വം നൽകുന്ന മഅദിൻ സ്ഥാപനങ്ങളുടെ 20th വാർഷികം വൈസനീയം മഹാസമ്മേളനം അതിന്റെ പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിന്റെ ഒരുപാട് തിരക്കിട്ട പ്രവർത്തനങ്ങളിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് ഉള്ളത്. അതിനിടയിൽ ഈ നാട്ടിലേക്ക് നമ്മുടെ ഈ മഹനീയമായ സദസ്സിൽ എത്തി ഇൻഷാ അള്ളാ തങ്ങളവർക്ക് നമുക്ക് വേണ്ട ഉപദേശങ്ങളും ആത്മീയ നേതൃത്വങ്ങളും എല്ലാം നൽകും. അർഹമുർ റഹീമായ റബ്ബു സുബ്ഹാനഹു വതആല നമ്മുടെ മഹാന്മാരായ സാദാത്തുക്കൾ ഉസ്താദുമാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകളെ പോലെ ബദറു സാദാത്ത് തങ്ങളുപ്പാപ്പയെ പോലെയുള്ള നേതൃത്വങ്ങളില്ലായ്മയുടെ ദാരിദ്ര്യമാണ് യഥാർത്ഥത്തിൽ ലോകത്ത് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ വലിപ്പം അറിയാൻ നമ്മുടെ നേതൃത്വത്തിന്റെ മൂല്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും മഹാന്മാർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയും അവരുടെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയും വേണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ പരാമർശങ്ങളുടെ തുടർ വിശദീകരണങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അൽ അമലു ബിത്തൻസീൽ വർറിളാ ബിൽ ഖലീൽ വൽഇസ്തിഇദാദു ലിയൗമിർ റഹീൽ യാത്രയുടെ ദിവസത്തേക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറാവണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പഠിക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. അള്ളാഹുവിനെ വേണ്ട പോലെ ഭയക്കണം. അപ്പോൾ നല്ല മുത്തഖിയായി മാറാൻ കഴിയും. തഖ്വയുടെ പ്രതിഫലം ആത്യന്തികമായ വിജയമാണ്. അള്ളാഹു തആല നമ്മേവരെയും യഥാർത്ഥ മുത്തഖിങ്ങളിൽ തഖ്വയിലേക്ക് നമ്മളെ വിളിച്ചു ചേർത്ത ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കാകെ ഒരു വസീലേ ഉള്ളൂ. ഇദ് ലാ ദലീല അലത്വരീഖിൽ ഇലാ
إلا متابعة الرسول المكملا ഹബീബായ തങ്ങളാണ് അല്ലാഹുവിലേക്കുള്ള ഏറ്റവും വലിയ ബാബ്, മിഫ്താഹു ബാബി റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടമാണ്. ആ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കണം. ആ സ്നേഹത്തിന്റെ ഭാഗമാണ് അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം, അഹ്ലു ബൈത്തിനോടുള്ള ആദരവ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുരക്തം സിരകളിലൂടെ ഒലിക്കുന്ന അഹ്ലു ബൈത്തിന്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സാരഥ്യമാണ്. അല്ലാഹു തആല മഹാന്മാരായ സയ്യിദന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമുക്ക് റബ്ബ് ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. തങ്ങൾ അവർക്ക് ഇവിടെ നമുക്ക് നേതൃത്വം നൽകാനുണ്ട്. അർഹമുർ റഹീമായ റബ്ബ് അവിടത്തേക്ക് ആഫിയത്തും സിഹ്ഹത്തും നൽകട്ടെ. കാരണം ഈ ഉമ്മത്തിനു വേണ്ടി നിരന്തരമായി ദീർഘയാത്രയിലാണ്, ദുർഘടമായ വഴികളിലൂടെ അക്ഷീണം അധ്വാനിക്കുകയാണ്. അതെല്ലാം ഈ ഉമ്മത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ പണ്ഡിതന്മാരായ ഉസ്താദുമാർ സാദാത്തുക്കൾ അവര് വിശ്രമിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നവരല്ല, അവര് പരിശ്രമം ജീവിതവ്രതമാക്കിയവരാണ്. അവരുടെ 24 മണിക്കൂറും എന്ന പോലെ അധ്വാനിക്കുന്നത് അബദാനി വൽമാലി വലായമീലു ഇലാ അർബാബി അംവാലി. അവരുടെ അധ്വാനം അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. ഈ ഉമ്മത്തിന് ഒരുപാട് ഇസ്സത്ത് മഹത്തുക്കളിലൂടെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളെല്ലാവരും ദുആ ചെയ്യുകയും നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി സഹായിക്കുകയും സഹകരിക്കുകയും വേണം. അസ്സലാമു അലൈക്കും.